എല്ലാവർക്കും വേദാന്ത മലയാളം ചാനലിലേക്ക് സ്വാഗതം. ദിസ് ഇസ് മീ ഷുബില, യുവർ കെമിസ്ട്രി മാസ്റ്റർ ടീച്ചർ. നമ്മൾ ക്ലാസ് 11 റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്ററിന്റെ എൻസിആർടി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് അതിന്റെ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്, ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 12 ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലേക്കുള്ള ഒരു ചെറിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതോടുകൂടി നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങളെല്ലാവരും വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച് അടിപൊളിയായിട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതിൻ്റെ ഇടയിൽ നമ്മൾ പഠിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് മറച്ചു വെച്ചിട്ട് ഞാൻ പറയുന്ന വീഡിയോയും കണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോൻ്റെ താഴെ. മാം ഡൗട്ട് ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യാതെ നിങ്ങൾ ഡൗട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ഞാൻ പറയുകയാണ്, പല കുട്ടികളും ഈ ഒരു വീഡിയോ ലൈവാണ് എന്നാണ് വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ലൈവ് അല്ല, പ്രീമിയർ വീഡിയോ ആണ്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക, കാരണം ലൈവ് ചാറ്റിൽ ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. സോ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മാം ഒരു ഡൗട്ട് ഉണ്ട് എന്ന് പറയാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് എന്താണ് എന്നുള്ള കാര്യം ഓൾറെഡി പറയാം. കാരണം ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കും, പറയൂ, അതിനൊരു പിന്നെ അതിനൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഒരിക്കലും വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടായിട്ട് അവിടെ കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കാം. ഓക്കെ, സോ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന കുട്ടികൾക്കും അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ബൈബിളാണ് നമ്മുടെ NCERT. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും NCERT നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, അറിയുന്ന കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ വേഗം നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് കൊണ്ടുവരിക, വേഗം നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് എന്ത്, കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ് ഇനി കോമ്പിനേഷൻ റിയാക്ഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട കാര്യം. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്നുള്ളത്? ജസ്റ്റ് എ മിനിറ്റ്. യെസ്, എടാ റെക്കോർഡ് ആവുന്നില്ലേ? ഉണ്ട്. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ എന്താ പറയുക, കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, കോമ്പിനേഷൻ റിയാക്ഷൻ മേ ബി ഡിനോട്ടഡ് ബൈ മാനർ A+B gives C എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോമ്പിനേഷൻ റിയാക്ഷൻ വേണമെങ്കിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഈദർ A and B ഓർ ബോത്ത് A and B. ഓക്കെ, ഒന്നുകിൽ A യോ B യോ അല്ലെങ്കിൽ A യും B യും ഒരുമിച്ചോ മസ്റ്റ് ബി ഇൻ എലമെന്റൽ ഫോം ഫോർ സച്ച് എ റിയാക്ഷൻ ടു ബി റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, യെസ്. ഓൾ കമ്പസ്റ്റൻ reactions which make use of elemental oxygen as well as the other reactions involving elements other than ഡയോക്സിജൻ ആർ റിഡോക്സ് റിയാക്ഷൻ. എല്ലാ കോമ്പിനേഷൻ റിയാക്ഷൻസും റിഡോക്സ് റിയാക്ഷൻസ് ആണ് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്, കാർബണും ഓക്സിജനും രണ്ടും എലമെന്റൽ സ്റ്റേറ്റിലുള്ളതിനൊരു എക്സാമ്പിളാണ്. കാർബണും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. ഇനി ഇവിടെയും അത് രണ്ടാളും എലമെന്റൽ സ്റ്റേറ്റിലാണ്. 3Mg+N2 gives Mg3N2 എന്നുള്ളത് എഗെയിൻ അനദർ കോമ്പൗണ്ട് ഇവിടെ ഫോം ചെയ്തു. ഇവിടെ ഒരാൾ എലമെന്റൽ സ്റ്റേറ്റിലാണ്, ഒരാൾ എന്താണ് ഒരു മോളിക്യൂളാണ്. സോ CH4 കമ്പസ്റ്റൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ എ കോമ്പിനേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞു എല്ലാ കോമ്പിനേഷൻ റിയാക്ഷൻസും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, റിഡോക്സ് റിയാക്ഷൻസ് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ആവുന്ന സമയത്ത് കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 പോകുന്നത് ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ കാർബൺ ഓക്സിഡേഷൻ സംഭവിച്ചു, ഓക്സിജന് റിഡക്ഷനും സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഇവിടെ മെഗ്നീഷ്യം 0 ആണ്, ഇങ്ങോട്ട് എത്തുമ്പോൾ മെഗ്നീഷ്യം എത്രയാവുന്നുണ്ട്, +2 എത്രയാണ്, +2 ആണ് മെഗ്നീഷ്യം, -3 ആണ് നൈട്രജൻ. സോ 0 +2 0 -3 നമ്മുടെ ഓക്സിഡേഷനും റിഡക്ഷനും ഇവിടെ നടക്കുന്നുണ്ട്. എഗെയിൻ ഇറ്റ്സ് എ റിഡോക്സ് റിയാക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ കോമ്പിനേഷൻ റിയാക്ഷൻസും എന്താണെന്ന് റിഡോക്സ് റിയാക്ഷൻസ് ആണ്. നിങ്ങൾ ഇനി ഇതിലേക്ക് നോക്കുക. CH4+2O2 gives CO2+2H2O. CH4 കാർബൺ ഡൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -4, കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് വരുമ്പോൾ +4. സോ ഇവിടെ തീർച്ചയായിട്ടും എന്ത് നടന്നു, ഓക്സിഡേഷൻ നടന്നു. ഇവിടെ നിങ്ങൾ ഓക്സിജന്റെ നോക്കൂ, 0 നിന്നും -2 പോയി. ഓക്സിജൻ എന്ത് നടന്നിട്ടുണ്ട്, റിഡക്ഷൻ നടന്നിട്ടുണ്ട്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ അല്ലേ. സോ ഇതാണ് എന്ത്, കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കുള്ള റിയാക്ഷൻ ആണ് എന്ത്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ ദി ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻസിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോമ്പൗണ്ട് ബ്രേക്ക് ആയിട്ട് അവിടെ ഉണ്ടാവുന്ന ആളുകൾ എന്താ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്,
the decomposition reaction lead to the breakdown of a compound to two or more components, at least one of which must be in their elemental state. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി, അവർ ആ കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ആയി അതിൻ്റെ എലമെന്റ്സ് ആവുന്ന സമയത്ത് ആരെങ്കിലും ഒരാളെങ്കിലും അതിൻ്റെ എലമെന്റൽ സ്റ്റേറ്റിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ വാട്ടറിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ എച്ച് ടു ഒ ടു രണ്ടും എലമെന്റൽ സ്റ്റേറ്റിലാണ്, ഇവിടെയും എലമെന്റൽ സ്റ്റേറ്റാണ്. ഇവിടെ നിങ്ങൾ നോക്കും കെ സി എൽ ഒ ത്രീ, കെ സി എൽ ഒ ത്രീയിൽ ഒരാൾ കോമ്പൗണ്ടും ഒരാൾ എലമെന്റൽ സ്റ്റേറ്റിലുമാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇതെല്ലാം ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആണ് നമുക്ക് പറയാനായിട്ട് കഴിയും. ഇറ്റ് മേ കെയർഫുള്ളി ബി നോട്ടഡ് ദാറ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇൻ മീഥെയ്ൻ അണ്ടർ കോമ്പിനേഷൻ റിയാക്ഷൻ ആൻഡ് ദാറ്റ് ഓഫ് പൊട്ടാഷ്യം. അതായത് ഇവിടെ നിങ്ങൾ, ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്ത് സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതേപോലെ നിങ്ങൾ ഈ ഒരു എന്താ പറയുക റിയാക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പൊട്ടാഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. കറക്റ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ ദിസ് മേ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ നോട്ട് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും എന്തല്ല, റിഡോക്സ് റിയാക്ഷൻസ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു ഡീകമ്പോസിഷൻ, സോറി, ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല. ഇവിടെ കാൽഷ്യത്തിൻ്റെ ഇത് പ്ലസ് ടു ആണ്, സി എ ഒ ഫോം ചെയ്യുമ്പോഴും അതെന്താണ് പ്ലസ് ടു തന്നെയാണ്. ഇവിടെ കാർബൺ എത്രയാണ്, പ്ലസ് ഫോർ ആണ്. ഇവിടെയും കാർബൺ എത്രയാണ്, പ്ലസ് ഫോർ ആണ്. ഓക്സിജൻ എത്രയാണ്, മൈനസ് ടു ആണ്. ഇവിടെയും മൈനസ് ടു ആണ്. ഒരു ചേഞ്ചും എന്തായിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. സോ നമുക്ക് പറയാം എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻസും എന്തല്ല, റിഡോക്സ് റിയാക്ഷൻസ് അല്ല എന്നുള്ള കാര്യം. ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ നോട്ട് റിഡോക്സ് റിയാക്ഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ കാൽഷ്യം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇതിലേതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ നമുക്കുള്ളതാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നത്തെ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിങ്കും കോപ്പറും രണ്ടും ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോപ്പറിന്റെ സൊല്യൂഷനിൽ കോപ്പറിനെ മാറ്റിയിട്ട് സിങ്ക് ആ സൊല്യൂഷനിലേക്ക് വരുന്നു, ബ്ലൂ കളർ കുറയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിലെ ഒരു ടൈപ്പ്, നമ്മളിപ്പോൾ പറയും അതിനെക്കുറിച്ച്. ഇൻ എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻ അയോൺ ഓർ ആൻ ആറ്റം ഇൻ എ കോമ്പൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ ആൻ അയോൺ ഓർ ആറ്റം ഓഫ് അനദർ എലമെന്റ്. അതായത് ഇവിടെ സിമ്പിളായിട്ട് അതിൻ്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. എക്സ് വൈ സെറ്റ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഇവിടുത്തെ മെറ്റലായ വൈയിനെ ആര് റീപ്ലേസ് ചെയ്യാണ്, എക്സ് റീപ്ലേസ് ചെയ്തിട്ട് എക്സ് സെഡ് പ്ലസ് വൈ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഫിറ്റ് ഇൻ ടു ടു കാറ്റഗറീസ്, മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്. രണ്ട് ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്, സെക്കൻഡ് വൺ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനി എന്താ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, a metal in a compound can be displaced by another metal in the uncombined state. അതായത് നമ്മളിപ്പോൾ കോപ്പർ സൾഫേറ്റിനെ അതിൻ്റെ സിങ്കുമായിട്ടുള്ള ഒരു എലമെന്റൽ സ്റ്റേറ്റിലുള്ള സിങ്കുമായിട്ട് അതിനെ റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് സി യു ടു പ്ലസ് മെറ്റൽ അയോണിനെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് സിങ്ക് അവിടെ കയറിയിരിക്കുന്നു. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദിസ് ഇൻ ദ ക്ലാസ് ഓഫ് റിയാക്ഷൻസ് അണ്ടർ സെഷൻ 7.2.1. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഫൈൻഡ് മെനി ആപ്ലിക്കേഷൻ ഇൻ ദ മെറ്റലോജിക്കൽ പ്രോസസ്സസ് ഇൻ വിച്ച് പ്യുർ മെറ്റൽ ആർ ഒബ്ടെയിൻഡ് വിത്ത് ദെയർ കോമ്പൗണ്ടോസ്. അതായത് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ കോപ്പറിനെ പ്യുർ കോപ്പറിനെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കോപ്പറിൻ്റെ ഒരു സൊല്യൂഷൻ, അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഈ സിങ്ക് കോപ്പറിനെ എല്ലാത്തിനെയും കൂടെ റെഡ്യൂസ് ചെയ്തിട്ട് കോപ്പർ സോളിഡ് ആക്കി മാറ്റും, സിങ്ക് ആ സൊല്യൂഷനിലേക്ക് കയറും. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തായിട്ടും പ്യുർ കോപ്പർ ആയിരിക്കും ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ മെറ്റലജിക്കൽ പ്രോസസ്സിലെ പ്യുർ മെറ്റലിനെ അവരുടെ ഓർസ് സോൾട്ട് അല്ലെങ്കിൽ അവരുടെ കോമ്പൗണ്ട്സ് ഓർസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് ഈ ഒരു മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് എക്സാമ്പിളാണ് ഇവിടെ കോപ്പറിനെ സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, ഇവിടെ കാൽഷ്യം വനേഡിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, ഇവിടെ മഗ്നീഷ്യം ടൈറ്റേനിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു, അലുമിനിയം ക്രോമിയത്തിന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇതെല്ലാം എന്താണ് റിഡോക്സ് റിയാക്ഷൻസ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇൻ ഈച്ച് കേസ് റെഡ്യൂസിംഗ് മെറ്റൽ ഈസ് എ ബെറ്റർ റെഡ്യൂസിംഗ് ഏജന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം മെഗ്നീഷ്യം, മെഗ്നീഷ്യമാണ് എന്ത്, മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്, മെഗ്നീഷ്യം ടു പ്ലസ് ആയിട്ട് മാറുകയാണ്. ടൈറ്റേനിയത്തിന് എന്താ സംഭവിക്കുന്നത്, റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇൻ ഈച്ച് കേസ് റെഡ്യൂസിംഗ് മെറ്റൽ ഈസ് എ ബെറ്റർ റെഡ്യൂസിംഗ് ഏജന്റ് ദാൻ ദ വൺ ദാറ്റ് ഇസ് ബീങ് റെഡ്യൂസ്ഡ് വിച്ച് എവിഡൻ്റ്ലി ഷോസ് മോർ കേപ്പബിലിറ്റി ടു ലൂസ് ഇലക്ട്രോൺ ആസ് കമ്പയർഡ് ടു ദ വൺ ദാറ്റ് ഇസ് റെഡ്യൂസ്ഡ്. അതായത് ഇവിടെ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് മെഗ്നീഷ്യമാണ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ കൂടുതൽ ടെൻഡൻസി കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് ഓക്സിഡേഷൻ
അണ്ടർഗോ ചെയ്യുന്നത്. ഇവരാരാണോ റിഡക്ഷൻ നടന്നത് അയാൾ കൂടുതൽ ഇലക്ട്രോൺസിനെ എടുക്കാനാണ് നോക്കുന്നത്, അത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ രണ്ടുപേരുടെയും റെഡ്യൂസിങ് പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കാണ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടുതലുള്ളത്? ഇയാൾക്കാണ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കൂടുതലുള്ളത് എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് വൺ ആണ് നമുക്കുള്ളത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്? ഇപ്പൊ നമ്മൾ മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി അതിനുള്ള സെക്കൻഡ് ടൈപ്പാണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റെഡോക്സ് റിയാക്ഷൻ ഇൻക്ലൂഡ് ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് റെയർലി ഒക്കറിങ് റിയാക്ഷൻ ഇൻവോൾവിംഗ് ഓക്സിജൻ ഡിസ്പ്ലേസ്മെന്റ്. ഒന്നുകിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഓക്സിജനെ റീപ്ലേസ് ചെയ്യുക. ഈ രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് ആണ് നമ്മുടെ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണത്? ഓൾ ആൽക്കലി മെറ്റൽസ്, വെരി ഇമ്പോർട്ടൻറ്റ്, ഓൾ ആൽക്കലി മെറ്റൽസ്, എല്ലാ ആൽക്കലി മെറ്റൽസും, ആൻഡ് സം ആൽക്കലൈൻ ഏർത്ത് മെറ്റൽസ്, എല്ലാ ആൽക്കലി മെറ്റൽസും, സം ആൽക്കലൈൻ ഏർത്ത് മെറ്റൽസ് ലൈക്ക് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, വിച്ച് ആർ വെരി ഗുഡ് റിഡക്ടൻസ്, വിൽ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം കോൾഡ് വാട്ടർ. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കോൾഡ് വാട്ടറിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്? എന്താ പറയുക, എല്ലാ ആൽക്കലി മെറ്റൽസിനും, നമ്മളെ സം ഓഫ് ദി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ലൈക്ക് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ഇവർക്കൊക്കെ കോൾഡ് വാട്ടറിൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കാണുന്ന റിയാക്ഷൻ നമ്മൾ കണ്ടത്. സോഡിയത്തിനെ നമ്മൾ കോൾഡ് വാട്ടറായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഹൈഡ്രജൻ ഒഴിവാക്കിയിട്ട് NaOH ഹൈഡ്രജനെ റിലീസ് ചെയ്യാനുള്ള കഴിവ് സോഡിയം ഒരു എല്ലാ ആൽക്കലി മെറ്റൽസിനും ഉണ്ടെന്ന് പറഞ്ഞു. കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം പോലത്തെ ആൽക്കലൈൻ ഏർത്ത് മെറ്റൽസിനും കഴിയുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കോൾഡ് വാട്ടറിന് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ആരാന്ന് ചിന്തിക്കുക. ഓൾ ആൽക്കലി മെറ്റൽസ് ആൻഡ് സം ആൽക്കലൈൻ ഏർത്ത് മെറ്റൽസ് ലൈക്ക് കാൽഷ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്, ഡൗട്ട് ഇല്ലല്ലോ. യെസ്, ഓക്കെ. നെക്സ്റ്റ് വൺ, ലെസ് റിയാക്റ്റീവ് മെറ്റൽ സച്ച് ആസ് മെഗ്നീഷ്യം ആൻഡ് അയൺ റിയാക്ട് വിത്ത് സ്റ്റീം. മെഗ്നീഷ്യവും അയണും ആരായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? കോൾഡ് വാട്ടറായിട്ട് അവർക്ക് റിയാക്ട് ചെയ്യാൻ കഴിയില്ല, മറിച്ച് അവർ സ്റ്റീമായിട്ടാണ് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുക. അതേ റിയാക്ട് വിത്ത് എന്താണ്? സ്റ്റീമായിട്ടാണ് അവർ റിയാക്ട് ചെയ്യുക. ആരൊക്കെയാണ്? മെഗ്നീഷ്യവും അയണും. വാട്ടർ തന്നെയാണ്, ഇക്വേഷനിൽ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാത്തിലും നമ്മൾ വാട്ടറാണ് എഴുതുക. ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ ഇവർ റിയാക്ട് ചെയ്യുന്നത് കോൾഡ് വാട്ടറുമായിട്ടാണെങ്കിൽ മെഗ്നീഷ്യവും അയണും റിയാക്ട് ചെയ്യുന്നത് ആരായിട്ടാണ്? സ്റ്റീമുമായിട്ടാണ്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മെനി മെറ്റൽസ് ഇൻക്ലൂഡിംഗ് ദോസ് വിച്ച് ഡു നോട്ട് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. മെനി മെറ്റൽസ് ഇൻക്ലൂഡിംഗ് ദോസ് വിച്ച് ഡു നോട്ട് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാത്ത കൂടുതൽ മെറ്റൽസ് ആർ കേപ്പബിൾ ഓഫ് ഡിസ്പ്ലേസിംഗ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്സ്. കോൾഡ് വാട്ടറിനും നമ്മുടെ സ്റ്റീമെന്നും ഒന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ എന്തെന്ന് ഡിസ്പ്ലേസ് ചെയ്യും? നമ്മൾ പ്രോട്ടിക് ആസിഡ്, അല്ലെങ്കിൽ നമ്മുടെ HCl പോലത്തെ നമ്മുടെ ആസിഡ്സിനെ എടുത്തു കഴിഞ്ഞാൽ, ആസിഡ്സിനെ ഈ മെറ്റൽസുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ ആസിഡിൽ നിന്നും ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് ചില മെറ്റൽസിനുണ്ട് എന്നാണ് പറയുന്നത്. ഡൈ ഹൈഡ്രജൻ ഫ്രം ആസിഡ് മേ ഈവൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ സച്ച് മെറ്റൽ വിച്ച് ആർ ഡു നോട്ട് റിയാക്ട് വിത്ത് സ്റ്റീം. അതാണ് നമ്മൾ പറഞ്ഞത്, കോൾഡ് വാട്ടറുമായിട്ടും സ്റ്റീമുമായിട്ടും റിയാക്ട് ചെയ്യാത്ത ആളുകൾ ആരുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ പുറത്തു വിടും? ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഡൈഹൈഡ്രജനെ പുറത്തു വിടാനുള്ള കഴിവുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ആരൊക്കെയാണ്? കാഡ്മിയം ആൻഡ് ടിൻ ആർ ദി എക്സാമ്പിൾസ് ഓഫ് സച്ച് മെറ്റൽസ് വിച്ച് ക്യാൻ ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം ആസിഡ്സ്. ആസിഡ്സിൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ എന്ന് നമ്മൾ പറഞ്ഞത്. അതാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെയാണ്? സിങ്ക് നമ്മൾ HCl ആയിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് H2 റിലീസ് ചെയ്യുന്നുണ്ട്. മെഗ്നീഷ്യം അഗെയിൻ H2 റിലീസ് ചെയ്യുന്നുണ്ട്. അയൺ അഗെയിൻ H2 റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ കാഡ്മിയം, ടിന്ന് എല്ലാം നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചാലും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? H2 ഗ്യാസ് അവർക്ക് റിലീസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ഇതാണ് എന്ത്? നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ കോൾഡ് വാട്ടർ ആയിട്ട് എല്ലാ ആൽക്കലി മെറ്റൽസും സം ആൽക്കലൈൻ ഏർത്ത് മെറ്റൽസ് ലൈക്ക് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. മെഗ്നീഷ്യം അയൺ ആൻഡ് അയൺ റിയാക്ട് വിത്ത് സ്റ്റീം വാട്ടർ ടു ലിബറേറ്റ് എന്ത്? H2. അല്ലെങ്കിൽ ടു ലിബറേറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ടു ഡിസ്പ്ലേസ് ഹൈഡ്രജൻ ഫ്രം സ്റ്റീം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി ഇതിൽ നിന്ന് രണ്ടൊന്നും പറ്റില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ആസിഡിൽ നിന്നും ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ട്. മെയിൻലി എക്സാമ്പിൾ നമ്മൾ പറയുന്നത് കാഡ്മിയം ആൻഡ് ടിൻ ആണ്. സോ ഈ മൂന്ന് റിയാക്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ ദേ ആർ യൂസ്ഡ് ടു പ്രിപ്പയർ ഡൈഹൈഡ്രജൻ ഗ്യാസ് ഇൻ ലബോറട്ടറി. പ്രിപ്പറേഷൻ മെത്തേഡ് ഓഫ് എന്താണ്? പ്രിപ്പറേഷൻ മെത്തേഡ് ഓഫ് ഡൈഹൈഡ്രജൻ ഇൻ ലബോറട്ടറി.
ഇൻ ലാബ്. ലാബിൽ നമ്മൾ എച്ച് ടുവിനെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ മൂന്ന് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് എന്നാണ് പറയുന്നത്. ഹിയർ ദ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഇവല്യൂഷൻ. ഇതിൽ ഈ മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി നമ്മൾ എന്തിനനുസരിച്ചാണ് പറയുന്നത്? എച്ച് ടു ഗ്യാസിന്റെ എവല്യൂഷൻ, അല്ലെങ്കിൽ എച്ച് ടു ഗ്യാസ് എത്ര റേറ്റിലാണ്, ഏത് റേറ്റിലാണ് എച്ച് ടു ഗ്യാസ് അവിടുന്ന് റിലീസ് ചെയ്തു പോകുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. വിച്ച് ഈസ് സ്ലോവസ്റ്റ് ഫോർ ലീസ്റ്റ് റിയാക്ടീവ് മെറ്റൽസ്. ആ റേറ്റ് എന്ന് പറയുന്നത് ആർക്കായിരിക്കും ഏറ്റവും കുറവ്? ആരാണോ ലീസ്റ്റ് റിയാക്റ്റീവ് ആയത് അയാൾക്കായിരിക്കും വളരെ സ്ലോ ആയിട്ട് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഹൈഡ്രജനെ എന്താ പറയുക റിലീസ് ചെയ്യുന്ന ആൾ. ആൻഡ് ദ ഫാസ്റ്റസ്റ്റ് മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ആരാണ്? മെഗ്നീഷ്യം ആണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സ്ലോ ആയിട്ട് ഏറ്റവും സ്ലോ ആയിട്ട് കൊണ്ടുവരുന്ന ആരാണ്? അയൺ ആണ്. ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ആരാണ്? മെഗ്നീഷ്യം ആണ്. less reactive metals which may occur in the native state such as silver and gold do not react even with hydrochloric acid ആയിട്ട് പോലും റിയാക്ട് ചെയ്യാത്ത ചില മെറ്റൽസ് നമുക്ക് ഉണ്ടായിരിക്കുകയാണത്. നമ്മുടെ സിൽവർ ആൻഡ് ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ നമ്മുടെ ഇനേർട്ട് മെറ്റൽസ് ഒന്നും തന്നെ ആസിഡുമായിട്ടും എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞു മെറ്റൽസ്, ആൽക്കലി മെറ്റൽസ് എല്ലാവരും നമ്മുടെ കോൾഡ് വാട്ടർ ആയിട്ട് തന്നെ അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. ചില ആൽക്കലൈൻ എർത്ത് മെറ്റൽസും കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യും. ഇനി ബാക്കിയുള്ള മെഗ്നീഷ്യം അയണൊക്കെ സ്റ്റീം റിയാക്ട് ചെയ്യും. ബാക്കി മോസ്റ്റ് ഓഫ് ദ മെറ്റൽസും എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? നമ്മുടെ ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യാത്ത ആളുകളാണ് ആര്? നമ്മുടെ സിൽവർ ഗോൾഡ് പോലത്തെ ഇനേർട്ട് മെറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൽ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് വൺ ആരാണ്? മെഗ്നീഷ്യം ആണ്. സ്ലോവസ്റ്റ് വൺ ആരാണ്? അയൺ ആണ്. അതുകൊണ്ട് തന്നെ മെഗ്നീഷ്യം മോർ റിയാക്ടീവും നമ്മുടെ അയണിനെ ലെസ് റിയാക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. വെരി ലെസ് റിയാക്റ്റീവ് ആണ് ആരൊക്കെ? നമ്മുടെ ഗോൾഡും സിൽവറും എന്ന് നമുക്ക് പറയാം. Okay, alle clear alle? Yes. In section 7.2.1 we have already discussed the metals zinc, copper and silver through their tendency to lose electron, show their reducing properties. Zinc inaan ethavum koodal, then comes copper, then comes silver ennokka parna nammal padichittundayirunnu. Like metals, activity series also exist for halogens. അങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മൾ മെറ്റൽസിൻ്റെ ഒരു കെമിക്കൽ റിയാക്ടിവിറ്റി സീരീസ് നമ്മൾ പറയുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു സീരീസ് ആർക്കും ഉണ്ടെന്നാണ് പറഞ്ഞത്? നമ്മുടെ ഹാലജൻസിന്റെ കേസിലും ഉണ്ട്. ദ പവർ ഓഫ് ദീസ് എലമെന്റ്സ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് ഡിക്രീസസ് ആസ് വി മൂവ് ഡൗൺ ഫ്രം ഫ്ലൂറീൻ ടു അയോഡീൻ ഇൻ ഗ്രൂപ്പ് 17 ഓഫ് ദ പീരിയോഡിക് ടേബിൾ എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ക്ലോറിൻ ഒക്കെ എപ്പോഴും എന്താണ്, ഒരു ക്ലോറിനെ ഒരു ഇലക്ട്രോണിനെ എടുത്തിട്ട് അത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ദാറ്റ് മീൻസ് അവർ ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. സോ അവർ എത്രത്തോളം ഓക്സിഡൈസ് ചെയ്യും എന്നുള്ള കാര്യം. സോ ദ പവർ ഓഫ് ദീസ് എലമെന്റ്സ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് ഡിക്രീസസ് ആസ് വി മൂവ് ഡൗൺ ഫ്രം ഫ്ലൂറീൻ ടു അയോഡീൻ ഇൻ ഗ്രൂപ്പ് 17 of the periodic table എന്ന് നമുക്ക് പറയാം. അതായത് ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ഓക്സിഡൈസിങ് പവർ ഉണ്ടായിരിക്കുക, ദെൻ ക്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അയോഡീൻ എന്നാണ് അവർ പറയുന്നത്. കാരണം ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഫ്ലൂറിൻ ഈസ് സോ റിയാക്റ്റീവ് ദാറ്റ് ഇറ്റ് ക്യാൻ റീപ്ലേസ് ക്ലോറൈഡ്, ബ്രോമൈഡ് ആൻഡ് അയോഡൈഡ് അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. അതായത് നമ്മൾ ഫ്ലൂറിനെ, അതായത് എച്ച് ടു ഓൽ നമ്മൾ ഫ്ലൂറിനായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ എച്ച് ടുവിനെ അവിടുന്ന് മാറ്റി, സോറി, അവിടെ എന്ത് ചെയ്യും? ഫ്ലൂറിൻ അവിടെ കയറി ഇരിക്കാനുള്ള കഴിവുണ്ട്. ഫ്ലൂറിൻ ഈസ് സോ റിയാക്റ്റീവ് ദാറ്റ് ഇറ്റ് അറ്റാക്സ് വാട്ടർ ആൻഡ് ഡിസ്പ്ലേസസ് ഓക്സിജൻ ഓഫ് വാട്ടർ. ഫ്ലൂറിൻ ഇൻഫാക്ട് എന്താണ്, വളരെ റിയാക്റ്റീവ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഒരു എലമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് KBr ഉണ്ടെന്ന് വിചാരിക്കുക. ഈ KBrലേക്ക് ഞാൻ ഫ്ലൂറിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലൂറിൻ എന്ത് ചെയ്യും? ബ്രോമിൻ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്തിട്ട് കയറി ഇരിക്കാനുള്ള കഴിവുണ്ട്. കാരണം ഫ്ലൂറിൻ ആണ് കൂടുതൽ ഓക്സിഡൈസിങ് പവർ ഉള്ളത്. സോ അതിനനുസരിച്ചും നമുക്ക് എന്ത് പറയാം, ഇവിടുത്തെ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് പറയാം. ഫ്ലൂറിൻ വളരെ ഹൈലി റിയാക്റ്റീവ് ആണ്. കാരണം ഈവൻ വാട്ടറിൽ നിന്നും ഓക്സിജനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് വരെ ആർക്കുണ്ട് എന്നാണ് പറയുന്നത്? നമ്മുടെ ഫ്ലൂറിൻ ഉണ്ട്. ആ റിയാക്ഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 2H2O + 2F2 ഗിവ്സ് 4HF + O2. ഇത്രയും റിയാക്റ്റീവ് ആണ് ആര്? നമ്മുടെ ഫ്ലൂറിൻ എന്ന് പറയുന്ന ആളെന്നാണ് പറഞ്ഞത്. എടാ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ ദാറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓഫ് ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ യൂസിംഗ് ഫ്ലൂറിൻ ആർ നോട്ട് ജനറലി കാരിഡ് ഔട്ട് ഇൻ അക്വസ് സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു KBrലേക്ക് ഞാൻ ഫ്ലൂറിൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഫ്ലൂറിൻ ബ്രോമിൻ അവിടുന്ന് മാറ്റിയിട്ട് കയറി ഇരിക്കുന്നുള്ളത്. ഈ റിയാക്ഷൻ നമ്മൾ ഒരിക്കലും വാട്ടറിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യാറില്ല, ചെയ്യാറില്ല. കാരണം ഫ്ലൂറിൻ ആദ്യം പോയി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടുന്ന് ഓക്സിജൻ എടുത്ത് കളയും. ഓൺ ദി അതർ ഹാൻഡ് ക്ലോറിൻ ക്യാൻ ഡിസ്പ്ലേസ് ബ്രോമൈഡ് ആൻഡ് അയോഡൈഡ് സൊല്യൂഷൻ ഇൻ അൻ അക്വസ് സൊല്യൂഷൻ ആസ് ഷോൺ ബിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെടുക്കാം,
നമുക്ക് അടുത്ത റിയാക്റ്റീവ് ആയിട്ടുള്ള ക്ലോറിനെ എടുത്തിട്ട് നമ്മൾ കെ ബി ആറിന് ക്ലോറിന്റെ അക്വ സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാനായിട്ട് കഴിയും. അല്ലാതെ കെ ബി ആറിന് അക്വ സൊല്യൂഷൻ നമുക്ക് ഫ്ലൂറിന് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡിസ്പ്ലേസ്മെന്റ് നടത്താനായിട്ട് കഴിയില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്യും, ഇവിടെ അയോഡിനെയും എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. ആസ് ബി ആർ ടു ആൻഡ് ഐ ടു ആർ കളേർഡ് ആൻഡ് ഡിസോൾവ്സ് ഇൻ സി സി എൽ ഫോർ ക്യാൻ ഈസിലി ബി ഐഡന്റിഫൈഡ് ഫ്രം ദ കളർ ഓഫ് ദ സൊല്യൂഷൻ. അതായത് നമുക്ക് അവിടെ ബ്രോമിനോ അയഡിനോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് സി സി എൽ ഫോറും കൂടെ ആഡ് ചെയ്താൽ അവർ എന്ത് ഫോം ചെയ്യും, കളർ ഫോം ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ ആരാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. ദി അബവ് റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ സീറോയിലുള്ള ആള് ബി ആർ മൈനസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബി ആർ ടു ആക്കി മാറ്റുന്നു. അതേപോലെ ക്ലോറിന്റെയും അയഡിന്റെയും കാര്യം നമുക്ക് എഴുതാം. സോ ഈ രണ്ട് മേലെ പറഞ്ഞ കെ ബി ആറും കെ ഐയും ആയിട്ടുള്ള റിയാക്ഷൻ ഫ്രം ദ ബേസിസ് ഓഫ് ഐഡന്റിഫൈങ് ബി ആർ മൈനസ് ആൻഡ് ഐ മൈനസ് ഇൻ ദ ലബോറട്ടറി ടെസ്റ്റ് പോപ്പുലർലി നോൺ ആസ് ലെയർ ടെസ്റ്റ് എന്നാണ് ഈ ടെസ്റ്റിന് നമ്മൾ പറയാറുള്ളത്. അതായത് അതിനെ നമ്മൾ ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരെ നമ്മൾ എന്താക്കി മാറ്റുക, ബി ആർ ടുവും ഐ ടുവും ആക്കി മാറ്റുന്ന ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണിത് ലെയർ ടെസ്റ്റ്. ഇറ്റ് മേ നോട്ട് ബി ഔട്ട് ഓഫ് പ്ലേസ് ടു മെൻഷൻ ഹിയർ ദാറ്റ് ബ്രോമിൻ ലൈക്ക് വൈസ് ക്യാൻ ഡിസ്പ്ലേസ് അയഡിൻ ഇൻ ദ സൊല്യൂഷൻ. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ക്ലോറിന് കൂടുതൽ റിയാക്റ്റീവ് ആണ് ദാൻ ബ്രോമിൻ ആൻഡ് അയഡിൻ. അതുകൊണ്ട് തന്നെ ക്ലോറിൻ ആരെ ഡിസ്പ്ലേസ് ചെയ്യാം, ബ്രോമിനെയും അയഡിനെ ഡിസ്പ്ലേസ് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്ത്, ബ്രോമിൻ അയഡിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവും ഉണ്ട്. ബ്രോമിനെ ഞാൻ ടു ഐ മൈനസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബ്രോമിൻ എന്ത് ചെയ്യും, ഐ ടുവിനെ ഇവിടെ റിലീസ് ചെയ്ത് തരും. ക്ലിയർ അല്ലേ, അതും ഒരു പോസിബിലിറ്റി ആണ്. ഓക്കെ, സോ ദി ഹാലജൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഹാവ് എ ഡയറക്ഷണൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഒരു ഡയറക്റ്റ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഹാലജൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഉണ്ട്. എവിടെയാണ്, ദ റിക്കവറി ഓഫ് ഹാലജൻ ഫ്രം ദയർ ഹാലൈഡ്സ് റിക്വയേഴ്സ് എൻ ഓക്സിഡേഷൻ പ്രോസസ് വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ. അതായത് നമ്മളൊരു ഹാലൈഡിൽ നിന്നും, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൊട്ടാഷ്യം അയോഡൈഡ്, പൊട്ടാഷ്യം ബ്രോമൈഡ് ഇങ്ങനത്തെ ഹാലൈഡിൽ നിന്നും ഹാലജനെ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെക്കാട്ടും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹാലജൻ അവിടെ ഇട്ട് കൊടുത്താൽ മതി. വെർ എക്സ് ഡിനോട്ട്സ് ദി ഹാലജൻ എലമെന്റ് വെർ ആസ് കെമിക്കൽ മീൻസ് അവൈലബിൾ ടു ഓക്സിഡൈസ് ഇസ് ക്ലോറിനും ബ്രോമിനും അയോഡിനും. ആസ് ഫ്ലൂറിൻ ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ദർ ഇസ് നോ വേ ടു കൺവേർട്ട് എഫ് മൈനസിനെ ഒരിക്കലും നമുക്ക് എഫ് ടു ആക്കി മാറ്റാനായിട്ട് കഴിയില്ല. കാരണം ഇതിന് എന്താ പറയുക, ഇതിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു ഹാലജനും ഇല്ല. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയത് ആരാണ്, ഫ്ലൂറിൻ ആണ്. സോ ഫ്ലൂറിനെ എഫ് മൈനസിനെ നമുക്ക് ഒരിക്കലും എഫ് ടു ആക്കി മാറ്റാനായിട്ട് കഴിയില്ല എന്നാണ് പറഞ്ഞത്. ബൈ കെമിക്കൽ മീൻസ് the only way to achieve f2 from f minus is to oxidize electrolytically, the details to which you will study in the later stages. adayad namak the only way to achieve f2 from adayad ingane f minus il ninnum f2 aaki maatanengi nammal electrolysis aanu avada cheyyanadu adu nammal nammada 12th le endha paraya electrochemistry lokke nammal discuss cheyyum. ഓക്കെ അല്ലേ, സോ ഇത്രയാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ഉള്ളത്. സോ ടൈപ്പ് ഓഫ് റിയാക്ഷനിൽ ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു, കോമ്പിനേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് പറഞ്ഞത് ഡീകമ്പോസിഷൻ, ദെൻ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിൽ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും പറഞ്ഞു, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള കാര്യമാണെന്ത്, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻസ് ആർ ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആവുന്നത്? ആ റിഡോക്സ് റിയാക്ഷനിൽ ഒരേ എലമെന്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും മറ്റേ സമയം മറ്റേ ടൈം സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇൻ എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, ആൻ എലമെന്റ് ഇൻ വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് സൈമൾട്ടേനിയസ്ലി ഓക്സിഡൈസ്ഡ് ആൻഡ് റിഡ്യൂസ്ഡ്. അതായത് ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെന്റ് അതിന്റെ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും സൈമൾട്ടേനിയസ്ലി ഓക്സിഡേഷനും റിഡക്ഷനും അണ്ടർഗോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, നമ്മുടെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നുള്ളത്. ഓക്കെ അല്ലേ, സോ വൺ ഓഫ് ദ റിയാക്ടിംഗ് സ്പീഷീസ് ഇൻ ദ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, വൺ ഓഫ് ദ റിയാക്ടിംഗ് സബ്സ്റ്റൻസസ് ഇൻ എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ഓൾവേസ് കണ്ടെയ്ൻസ് എൻ എലമെന്റ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ അറ്റ്ലീസ്റ്റ് ത്രീ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. തീർച്ചയായിട്ടും അങ്ങനെ വേണം. കാരണം ഇപ്പൊ നമ്മൾ പ്ലസ് ടുവിൽ നിന്നുള്ള ആൾക്ക് റിഡക്ഷൻ നടന്നിട്ട് സീറോയും പ്ലസ് ടുവിൽ നിന്നും പ്ലസ് ഫോറിലേക്കും ഇങ്ങനെ ഉണ്ടെങ്കിലല്ലേ ഇവർക്ക് അറ്റേ ടൈം റിഡക്ഷനും ഓക്സിഡേഷനും അണ്ടർഗോ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അതായത് ഒരു നമ്മുടെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ത്രീ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാനുള്ള കഴിവുണ്ടാവണം. അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ദി എലമെന്റ് ഇൻ ദ ഫോം ഓഫ് റിയാക്ടിംഗ് സബ്സ്റ്റൻസ്
ഓക്സിഡൻസ് ഈസ് ഇൻ ദ ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻസ്. അതേപോലെ തന്നെ ആ ഒരു റിയാക്ടിങ് സ്പീഷീസിലുള്ള എലമെന്റിന്റെ ഓക്സിഡേഷൻ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സീറോ പ്ലസ് ടു ആൻഡ് പ്ലസ് ഫോർ. ഈ സീറോന്റെയും പ്ലസ് ഫോറിന്റെയും ഒരു ഇന്റർമീഡിയറ്റിലാണ് ആര് വരുന്നത്, നമ്മുടെ പ്ലസ് ടു വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ റിയാക്ടിങ് സ്പീഷീസിലുള്ള ആള് ആ ഒരു ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാവണം. എന്നിട്ട് അയാൾ സീറോ ആയിട്ട് മാറി, ഇവിടെ റിഡക്ഷൻ നടന്നു, പ്ലസ് ഫോർ ആയിട്ട് മാറി, ഇവിടെ ഓക്സിഡേഷനും നടന്നു. ഇങ്ങനെ എന്താണ് പോസിബിൾ ആണ്. ആൻഡ് ബോത്ത് ഹയർ ആൻഡ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് എലമെന്റ് ആർ ഫോംഡ് ഇൻ ദ റിയാക്ഷൻ പ്രോഡക്റ്റിന്റെ സ്റ്റേജിലായിരിക്കും ഈ രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റിലുമുള്ള പ്രോഡക്ട്സ് അവർ ഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എപ്പോഴും ഒരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. സോ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് ഫെമിലിയർ എക്സാമ്പിൾ ഫോർ ദ റിയാക്ഷൻ. നമ്മൾ എപ്പോഴും പറയുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എച്ച് ടു ഒ ടു എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെറോക്സൈഡിൽ ഓക്സിജന്റെ എന്താ പറയുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്. അങ്ങനെ നമ്മുടെ രണ്ട് പെറോക്സൈഡ് നമ്മൾ എടുത്ത് നമ്മൾ അതിന്റെ ഡീകമ്പോസിഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്, ടു മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആൻഡ് ഓക്സിജൻ ആണ്. ഇവിടെ മൈനസ് വൺ ആണ്, വാട്ടറിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, മൈനസ് ടു ആണ്. ഓക്സിജൻ ആയിട്ട് നിൽക്കുമ്പോൾ അത് എത്രയാണ്, സീറോ ആണ്. സോ മൈനസ് വണ്ണിൽ നിന്നും മൈനസ് ടുവിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് റിഡക്ഷൻ ആണ്. മൈനസ് വണ്ണിൽ നിന്നും സീറോയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഓക്സിഡേഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. എടാ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ ഹിയർ ദി ഓക്സിജൻ പെറോക്സൈഡ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ മൈനസ് വൺ സ്റ്റേറ്റ് ഈസ് കൺവേർട്ടഡ് ടു സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒ ടു ആൻഡ് ഡിക്രീസ്ഡ് ടു മൈനസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ വാട്ടർ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഇവിടെ ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് ഇവിടെ സീറോയിലാണുള്ളത്. ഇവിടെ വന്നപ്പോൾ പി എച്ച് ത്രീ ഫോം ചെയ്തു. പി എച്ച് ത്രീ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം പി എന്ന് പറയുന്നത് അങ്ങേയറ്റത്തുള്ള ആളാണ്, ഹൈഡ്രജൻ ഇവിടെ ഉള്ള ആളാണ്. സോ ഹൈഡ്രജനാണ് കൂടുതൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ മൂന്ന് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് തന്നെ ഹൈഡ്രജന്റെ ചാർജ് പ്ലസ് ത്രീ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോസ്ഫറസിന് മൈനസ് ത്രീ ആയിരിക്കും. ഇനി എച്ച് ടു പി ഒ ടു മൈനസിൽ നമ്മുടെ ഫോസ്ഫറസിന്റെ എത്ര കിട്ടുന്നത്, പ്ലസ് വൺ ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ സീറോയിൽ നിന്നും മൈനസ് ത്രീയിലേക്കും സീറോയിൽ നിന്നും പ്ലസ് വണ്ണിലേക്കും ഇവർ ചേഞ്ച് ചെയ്തു. ദാറ്റ് മീൻസ് ഇവിടെ റിഡക്ഷനും നടന്നു, ഇവിടെ ഓക്സിഡേഷനും നടന്നു. സോ ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ ഇവരെല്ലാവരും എന്ത് അണ്ടർഗോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ദ റിയാക്ഷൻ 7.48 ഡിസ്ക്രൈബ്സ് എ ഫോർമേഷൻ ഓഫ് ഹൗസ് ഹോൾഡ് ബ്ലീച്ചിങ് ഏജന്റ്. ഇതാണ് നമ്മുടെ ഹൗസ് ഹോൾഡ് ബ്ലീച്ച്, സി എൽ ഒ മൈനസ് നിങ്ങൾ കണ്ടല്ലോ, അതാണ് നമ്മുടെ ബ്ലീച്ചിങ് ഏജന്റിലുള്ള ആളെന്ന് പറയുന്നത്. സോ ദ ഹൈപ്പോക്ലോറൈറ്റ് അയോൺ ഫോംഡ് ഇൻ ദ റിയാക്ഷൻ ഓക്സിഡൈസസ് ദ കളർ ബെയറിംഗ് സ്റ്റെയിൻസ് ഓഫ് ദ സബ്സ്റ്റൻസസ് ടു കളർലെസ് കോമ്പൗണ്ട്സ്. അതായത് ഇവിടെയുള്ള നമ്മുടെ ക്ലോറൈറ്റ്, ഹൈപ്പോക്ലോറൈറ്റ് അയോൺ ആണ് കളേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ കളർലെസ് ആക്കി മാറ്റാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ആ ബ്ലീച്ചിങ് പൗഡർ ഇടുന്ന സമയത്ത്. ഓക്കെ, എല്ലാം ക്ലിയർ അല്ലേ? യെസ്. ഇഫ് ഇറ്റ് ഈസ് ഓഫ് ഇൻട്രസ്റ്റ് ടു മെൻഷൻ ഹിയർ ദാറ്റ് വെർ ആസ് ബ്രോമിൻ ആൻഡ് അയഡിൻ ഫോളോ ദ സെയിം ട്രെൻഡ് ആസ് എക്സിബിറ്റഡ് ബൈ ക്ലോറീൻ ഇൻ ദ റിയാക്ഷൻ 7.48. ഫ്ലൂറീൻ ഷോസ് ഡീവിയേഷൻ ഫ്രം ദിസ് ബിയർ. എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെ ആര് റിയാക്ട് ചെയ്യുന്നുണ്ട്, ബ്രോമിനും അയഡിനും റിയാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫ്ലൂറിൻ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനത്തെ രീതിയിൽ റിയാക്ട് ചെയ്യില്ല. ഫ്ലൂറീൻ ഷോസ് എ ഡീവിയേഷൻ ഫ്രം ദിസ് ബിഹേവിയർ വെൻ ഇറ്റ് റിയാക്ട് വിത്ത് ആൽക്കലി. ഇവിടെ നമ്മൾ ക്ലോറിൻ ആൽക്കലി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യിപ്പിച്ചു, ഓച്ച് മൈനസ് ആയിട്ട്. ഇങ്ങനെ തന്നെ ആരും ബിഹേവ് ചെയ്യും, ബ്രോമിനും അയഡിനും ബിഹേവ് ചെയ്യും, പക്ഷേ ഫ്ലൂറിനെ നമ്മൾ ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എഫ് ടു എഫ് മൈനസ് ആയിട്ട് മാറും. ദെൻ ആൻഡ് യെസ്, ഇവിടെ എഫ് ടു ടു ഒ എച്ച് മൈനസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ടു എഫ് മൈനസും ഒ എഫ് ടുവും ആയിട്ടാണ് മാറുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് വിത്ത് കെയർ ദാറ്റ് ഫ്ലൂറിൻ ഇൻ ദ റിയാക്ഷൻ 7.49 വിൽ അൺഡൗട്ട്ലി അറ്റാക്ക് വാട്ടർ ടു പ്രൊഡ്യൂസ് സം ഓക്സിജൻ ഓൾസോ. അതായത് ഇവിടെയുള്ള ഈ ഒരു ഫ്ലൂറിന് ആരെയും റിയാക്ട് ചെയ്യും, എച്ച് ടു ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് റിലീസ് ചെയ്യും, ഓ ടുവും അവിടെ റിലീസ് ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിസ് ഡിപ്പാർച്ചർ ഷോൺ ബൈ ഫ്ലൂറിൻ ഈസ് നോട്ട് സർപ്രൈസിംഗ് ഫോർ അസ്, ആസ് വി നോ ദ ലിമിറ്റേഷൻ ഓഫ് ഫ്ലൂറിൻ ഇസ് ദാറ്റ് ബീയിങ് മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ്, ഇറ്റ് കനോട്ട് എക്സിബിറ്റ് എനി പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ള കാര്യവും നമുക്കറിയാം. സോ ഇതിനൊരിക്കലും സീറോയിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇവിടെ സീറോ, ഇവിടെ മൈനസ് വൺ, ഇവിടെ എത്രയാണ്, മൈനസ് വൺ. സോ ഇവിടെ ഒരിക്കലും ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചിട്ടില്ല. സോ നമുക്കിത് ഒരിക്കലും സർപ്രൈസിംഗ് അല്ല. കാരണം ഒന്നാമത് അയാൾ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളാണ്, രണ്ടാമത് അയാൾക്ക് ഒരിക്കലും എന്ത് കാണിക്കാൻ പറ്റില്ല, പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനായിട്ട് കഴിയില്ല. ദിസ് മീൻസ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അമംഗ് ദി ഹാലജൻസ്
fluorine does not show disproportionation tendency, whereas chlorine, bromine, iodine, they can show in the disproportionation tendency. അതുകൂടാതെ ഫോസ്ഫറസ് ഉണ്ട്, സൾഫർ ഉണ്ട്, ഇവരെല്ലാവരും എന്ത് കാണിക്കുന്നുണ്ട്? ഡിസ്പ്രപ്പോർഷനേഷൻ ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. ഇനി അത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഡു നോട്ട് ഷോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആൻഡ് വൈ എന്നുള്ളതാണ് ചോദ്യം. സി എൽ ഒ മൈനസിൽ നമ്മുടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? എത്രയാണ് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നുണ്ടായിരിക്കുക? പ്ലസ് വൺ ആണ് വരുന്നുണ്ടായിരിക്കുക. പ്ലസ് വണ്ണിൽ നിന്നും വേണമെങ്കിൽ എന്തിലേക്ക് പോവാം? മൈനസ് വണ്ണിലേക്ക് പോവാം, സീറോയിലേക്ക് പോവാം. അതേപോലെ ക്ലോറിന് കാണിക്കാൻ പറ്റും ഏത്? പ്ലസ് ഫൈവ് കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പ്ലസ് സെവൻ കാണിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിസ്പ്രപ്പോർഷനേഷൻ എന്താ? പോസിബിൾ ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അതേപോലെ സി എൽ ഒ ടു മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ വരുന്നത്? പ്ലസ് സി എൽ ഒ ടു മൈനസ് എന്ന് പറയുമ്പോൾ സി എൽ ഒ ടു മൈനസ്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും എക്സ് മൈനസ് ഫോർ ഈക്വൽ ടു മൈനസ് വൺ, വേറാസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ത്രീ എന്നുള്ളത്. പ്ലസ് ത്രീയിൽ നിന്നും മൈനസ് വണ്ണിലേക്ക് പോവാം, പ്ലസ് ഫൈവിലേക്ക് പോവാം. എഗെയിൻ ഇയാളും എന്ത് കാണിക്കും? ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കും. സി എൽ ഒ ത്രീ മൈനസ് ആണെങ്കിലോ എക്സ് മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ, എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഫൈവ് എന്നുള്ളതാണ്. പ്ലസ് ഫൈവിൽ നിന്നും മൈനസ് വണ്ണിലേക്ക് പോവാം, പ്ലസ് സെവനിലേക്ക് പോവാം. ഇയാളും എന്ത് കാണിക്കും? ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കും. സി എൽ ഒ ഫോർ മൈനസിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? എക്സ് മൈനസ് എയ്റ്റ് ഈക്വൽ ടു മൈനസ് വൺ, എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് സെവൻ. പ്ലസ് സെവനിൽ നിന്നും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് അതിനൊരിക്കലും എക്സീഡ് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയില്ല. ഇത് മാക്സിമം ആണ്. നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്റ്റന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവണം. കാരണം അതിൽ നിന്ന് കുറയാനും അതിൽ നിന്നും കൂടാനും സാധിക്കണം. അപ്പോഴേ അത് എന്ത് കാണിക്കുള്ളൂ? ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞു. സോ ദാറ്റ് മീൻസ് ഇവിടെ അത് കാണിക്കാത്ത ഏക ആളാരാണ്? സി എൽ ഒ ഫോർ മൈനസ് ആണ്. സി എൽ ഒ ഫോർ മൈനസിന് ഒരിക്കലും ഡിസ്പ്രപ്പോർഷനേഷൻ കാണിക്കാനായിട്ട് കഴിയില്ല. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. സി എൽ ഒ ഫോർ മൈനസ് ഡസ് നോട്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് ബിക്കോസ് ഇൻ ദ ഓക്സാനയോൺ ക്ലോറിൻ പ്രസന്റ് ഇൻ ദ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള പ്ലസ് സെവനിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് കാണിക്കാൻ പറ്റാത്തത് എന്നുള്ളത്. നെക്സ്റ്റ് വൺ, സജസ്റ്റ് എ സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ. ഇതെന്ത് റിയാക്ഷൻ ആടാ? നമ്മളിപ്പോൾ പഠിച്ച നാല് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് എന്തൊക്കെയായിരുന്നു? കോമ്പിനേഷൻ റിയാക്ഷൻ പഠിച്ചു, ഡീകമ്പോസിഷൻ റിയാക്ഷൻ പഠിച്ചു, പിന്നെന്താ പറഞ്ഞത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പഠിച്ചു, ദെൻ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനും നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ കണ്ടാൽ അറിയാം, രണ്ട് എലമെന്റൽ സ്റ്റേറ്റിലുള്ള ആളുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടായതുകൊണ്ട് തന്നെ ദിസ് ഇസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. യെസ്, കോമ്പിനേഷൻ ഓഫ് എലമെന്റൽ സബ്സ്റ്റൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റിയാക്ഷൻ ഒരു കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. ഇനി പി ബി എൻ ഒ ത്രീ ട്വൈസ് പി ബി ഒ പ്ലസ് ഫോർ എൻ ഒ ടു പ്ലസ് ഒ ടു ആയിട്ട് മാറുകയാണ്. അതായത് ഇങ്ങനെ ഉണ്ടായിരുന്ന ആള് അതിന്റെ പല പല ആളുകളായിട്ട് മാറുകയാണ്. അതിൽ ഒരാളെങ്കിലും എലമെന്റൽ സ്റ്റേറ്റിലുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. സോ ബിയിൽ എന്താ നടക്കുന്നത്? ഇറ്റ് ഇസ് എ ഡീകമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. നെക്സ്റ്റ് വൺ എന്താണ്? എൻ എ എച്ച് പ്ലസ് എച്ച് ടു ഓയിൽ നിന്നും എച്ച് ടുവിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് ആര്? സോഡിയം ഹൈഡ്രൈഡ്. എന്നിട്ട് അതിനെ എന്താക്കി മാറ്റി? നമ്മുടെ എൻ എ ഒ എച്ചും എച്ച് ടുവും ആക്കി മാറ്റി. സോ ദിസ് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് റിഡോക്സ് റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി എൻ ഒ ടുവിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ രണ്ട് എൻ ഒന്റെ കോമ്പൗണ്ട്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഇവിടെ എൻ ഒ എൻ ഒ ടു നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ എൻ പ്ലസ് ഫോർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് വരുന്നത്? എത്രയാണ്? എക്സ് മൈനസ് ഫോർ ഈക്വൽ ടു മൈനസ് വൺ. ദാറ്റ് മീൻസ് ഇവിടെ പ്ലസ് ത്രീ ആണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് നടന്നു? റിഡക്ഷൻ നടന്നു. ഇതെന്താണ്? റിഡക്ഷൻ ആണ്. എൻ ഒ ത്രീ മൈനസ് ആണെങ്കിൽ എന്താണ്? എക്സ് മൈനസ് സിക്സ് ഈക്വൽ ടു മൈനസ് വൺ, വേർ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഫൈവ്. ദാറ്റ് മീൻസ് ഇവിടെ എന്താ നടന്നത്? പ്ലസ് ഫൈവ് ആണ്. ഇവിടെ നടന്നത് ഓക്സിഡേഷൻ ആണ്. സോ ഒരേ ആൾക്ക് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ റിഡോക്സ് റിയാക്ഷന്റെ കാര്യങ്ങളുള്ളത്. ഇനി നമ്മൾ ദ പാരഡോക്സ് ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരാളെ ഓക്സിഡേഷൻ നമ്പർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ സ്ട്രക്ചർ അറിഞ്ഞാലേ അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ ഇവിടെ സി ത്രീ ഒ ടു വേർ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? ത്രീ എക്സ് പ്ലസ് ഫോർ ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ എന്നാണ് നമുക്കിവിടെ കിട്ടുന്നുണ്ടായിരിക്കാം.
ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആ 4/3 ഇവിടെ മൂന്ന് കാർബൺ ഉണ്ട്. സോ അതിൽ നമ്മളെ കാർബണെ ഏതെങ്കിലും ഒരു കാർബണിൻ്റെതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, C3O2 സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ എന്തുണ്ടാവില്ല, ഈ കാർബൺ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് വേറെ രണ്ട് കാർബൺ ആറ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തീർച്ചയായിട്ടും സീറോ ആയിരിക്കും. ഇവിടെ ഈ കാർബണ് ഈ ഓക്സിജന് രണ്ട് ഇലക്ട്രോൺസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് +2 ഉണ്ടായിരിക്കും. ഈ കാർബണും +2 ഉണ്ടായിരിക്കും, കാരണം ഇവർ ബോണ്ട് ഫോം ചെയ്തത് ഓക്സിജനുമായിട്ടാണ്. സോ നമ്മളോട് കാർബണിന്റെ മാത്രം ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ എന്താ പറയുന്നത്, ഇതിന്റെ ആവറേജ് ആണ് നമ്മൾ പറയുന്നത്. സോ 2+0+2/3 ആണ് നമ്മൾ ചെയ്തിട്ട് നമ്മളെ എന്ത് പറയുന്നത്, നമ്മളെ ആൻസർ പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലെ? അതാണ് ദി എലമെന്റ് മാർക്ക്ഡ് ഇൻ ദ ആസ്ട്രിക് ഇൻ ഈച്ച് സ്പീഷീസ് എക്സിബിറ്റിംഗ് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി ആറ്റം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇയാൾ എന്താണ് മറ്റേ രണ്ടാളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇയാൾ വേറൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. കറക്റ്റ് അല്ലേ? ദിസ് റിവീൽസ് ദാറ്റ് ഇൻ C3O2 2 കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈച്ച്, വേർ ആസ് ഇൻ പിക്ചർ Whereas the third one present is in zero oxidation state. And the average എത്രയാണ് നമുക്ക് കിട്ടുക, 4/3 എന്നാണ് നമുക്ക് കിട്ടുക. The realistic picture is +2 for the two terminal carbons and zero in the middle carbon. Likewise, നമുക്ക് ബാക്കി എല്ലാത്തിനെയും പറയാം. ഇവിടെ രണ്ടാൾ +6 കാണിച്ചു, ഒരാളെത്ര കാണിച്ചു +4 കാണിച്ചു. സോ 6+6 = 12, 12+4 എത്രയാണ്, 16/3 ആയിരിക്കും നമുക്ക് ഇവിടെ ബ്രോമിൻ്റെ കിട്ടുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അതാണ് ഇവിടെ. ലൈക്ക്വൈസ് Br3O8 ഈച്ച് ഓഫ് ദ two terminal bromine atom present in +6 oxidation state and the middle one in +4. കാരണം എന്താണ്, ഇവിടെ രണ്ട് ഓക്സിജൻസ് വരുന്നതുകൊണ്ടാണ് ഇത് +4 ആയത്, സീറോ ആവാത്തത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ we may thus in general conclude that the idea of fractional oxidation state should be taken with care and the reality is revealed by the structures only. നമുക്കിപ്പം ഒരു കാർബണിൻ്റെ ഇവിടെ 4/3 ആണെന്ന് പറഞ്ഞാൽ അതിൽ ചെറിയൊരു അപാകതുള്ളതായിട്ട് നമുക്ക് കാണാം. സോ അതിൽ എത്രയാണ് ഓരോന്നിൻ്റെയും എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് സ്ട്രക്ചർ വരച്ചിട്ട് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എന്താ പറയുക, കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കി നോക്കാം. Which of the following reaction proceed differently? ഇതിൽ ഏത് റിയാക്ഷൻ ആണ് ഡിഫറെൻ്റ്ലി പ്രൊസീഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. Pb3O4+8HCl gives 3PbCl2+Cl2+4H2O and Pb3O4+4HNO3 gives 2PbNO3 twice+PbO2+2H2O. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള രണ്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ലെറ്റ് സീ. യെസ്, അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് എ മിനിറ്റ്. യെസ്, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. യെസ്, ഓക്കെ. അപ്പോൾ Pb3O4+8HCl, ഈ Pb3O4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് എന്തെന്തൊക്കെ കോമ്പിനേഷനാണ്, ഒരു 2 moles of PbO2 1 mole of PbO2 കൂടെ, PbO2 കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായതാണ് ആര്, Pb3O4. 2 moles PbO2 1 mole PbO2 കൂടെ റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, Pb3O4 ഫോം ചെയ്യുന്നത്. ആ PbO2 PbO നമ്മൾ നോക്കുന്ന സമയത്ത് PbOയിൽ നമ്മുടെ Pbന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, +2. PbO2 എത്രയാണ്, +4. സോ ഈ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം, Pb4+ എന്ത് ചെയ്യാം, Pb2+ ആയിട്ട് മാറിക്കൂടെ. ദാറ്റ് മീൻസ് ഇത് എന്തായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, ഇതിനൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ PbO2 എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും, HClലുള്ള Cl- ഓക്സിഡൈസ് ചെയ്തിട്ട് Cl2 ആക്കി അത് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടാതെ വേറൊരു കാര്യം ഇവിടെ എന്താ പോസിബിലിറ്റി, PbO എന്ന് പറയുന്നത് ഒരു ബേസിക് ഓക്സൈഡ് ആണ്. എന്ത് ഓക്സൈഡാണ്, ഒരു ബേസിക് ഓക്സൈഡ് ആണ്. സോ അതൊരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് രണ്ട് PbO ഇവിടെ ഉള്ള ആളുകൾ 4 HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് രണ്ട് PbCl2 വാട്ടറും ഉണ്ടാവുന്നുണ്ട്. അതേപോലെ PbO2 4 HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെയുള്ള ക്ലോറിൻ ഓക്സിഡൈസ് ചെയ്തിട്ട് ക്ലോറിൻ എന്താ പറയുക, ഗ്യാസ് ആക്കി മാറ്റും, +2H2O PbCl2. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം, PbO4 HClലും ആയിട്ടുള്ള റിയാക്ഷൻ നടക്കാം. ഒന്ന് ആസിഡ് ബേസ് റിയാക്ഷനും മറ്റേത് റിഡോക്സ് റിയാക്ഷനും. ഓക്കെ ആണോ? ഇതാണ് എന്ത് ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ +4 നിന്നും +2 വരുന്നുണ്ട്, -1 നിന്നും 0 പോകുന്നുണ്ട്.
ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഓക്സിഡേഷൻ നടന്നു, ഇവിടെ റിഡക്ഷനും നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പി വി ത്രീ ഒ ഫോറും എച്ച് എൻ ഒ ത്രീയും തമ്മിലുള്ള റിയാക്ഷനിൽ നമുക്ക് അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എച്ച് എൻ ഒ ത്രീ ഇറ്റ്സെൽഫ് എന്താണ്? ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പി ബി ഒ ടു എച്ച് എൻ ഒ ത്രീ ആയിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ആസിഡ് ബേസ്ഡ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നുണ്ടായിരിക്കുക, പി ബി ഒയും എച്ച് എൻ ഒ ത്രീയുമായിട്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് എ പാസീവ് നേച്ചർ ഓഫ് പി ബി ഒ ടു അഗെയിൻസ് എച്ച് എൻ ഒ ത്രീ ദാറ്റ് മേക്സ് എ റിയാക്ഷൻ ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഫോളോസ് ബൈ എച്ച് സി എൽ. എച്ച് എൻ ഒ ത്രീ ഇറ്റ്സെൽഫ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് പി ബി ഒ ടുവിന് എച്ച് എൻ ഒ ത്രീ ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. പകരം പി ബി ഒ എച്ച് എൻ ഒ ത്രീ ആയിട്ട് ഒരു ആസിഡ് ബേസ്ഡ് റിയാക്ഷൻ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, നടക്കുന്നുള്ളൂ. എച്ച് സി എല്ലിന് അങ്ങനെ ഓക്സിഡൈസിങ് പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ പി ബി ഒ ടു പോയിട്ട് അതിലുള്ള ക്ലോറിനെ എന്ത് ചെയ്ത് കൊടുക്കും, ഓക്സിഡൈസ് ചെയ്ത് കൊടുക്കും. അതുകൂടാതെ പി ബി ഒ എന്ന് പറയുന്ന ബേസിക് ഓക്സൈഡും എച്ച് സി എല്ലുമായിട്ട് ഒരു ആസിഡ് ബേസ്ഡ് റിയാക്ഷനും കൂടെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. സോ ഡിഫറെന്റ് റിയാക്ഷൻസ് വിച്ച് വൈ ഡു ദ ഫോളോയിങ് റിയാക്ഷൻ പ്രൊസീഡ് ഡിഫറെന്റ്ലി എന്നാണ് ചോദിച്ചത്. അതിന്റെ ആൻസർ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്ലിയർ അല്ലേ? യെസ്. Now we are moving into the very important portion of this chapter, which is balancing of redox reactions. Nammada redox reactions inde balancing aanu nammal next padikkanayittu povunnathu. Two methods are used to balance chemical equations for redox process. Redox process inde two methods aanu nammal balancing of chemical equation nammal use cheynathu. One of these method is based on the change in the oxidation number of reducing agent and oxidizing agent, and the other method is based on splitting the redox reaction to two half reactions. Adayathu ഒരു മെത്തേഡിൽ നമ്മൾ നോക്കുന്നത് ഓക്സിഡേഷൻ നമ്പറിൽ എത്ര ചേഞ്ച് വന്നു എന്നുള്ളതാണെങ്കിൽ, മറ്റേ റിയാക്ഷൻ മറ്റേ എന്താ പറയുക മെത്തേഡിൽ നമ്മൾ നോക്കുന്നത് രണ്ട് ഹാഫ് റിയാക്ഷനിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. സോ നമുക്ക് പറയാം, വൺ ഇൻവോൾവിംഗ് ഓക്സിഡേഷൻ ആൻഡ് ദി അതർ വൺ ഇൻവോൾവിംഗ് റിഡക്ഷൻ. ബോത്ത് ദീസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് and sorry both these methods are in use and the choice of their use rests with the individual using them. അതായത് ഈ രണ്ട് മെത്തേഡും നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത് അത് ചെയ്യുന്ന ആൾക്കനുസരിച്ചിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് തീരുമാനിക്കാം ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത്. സോ അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത്, വിച്ച് ഇസ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളതാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. സോ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്താ നമുക്ക് നോക്കി നോക്കാം. ഇൻ റൈറ്റിംഗ് ഇക്വേഷൻസ് ഫോർ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ജസ്റ്റ് ആസ് ഫോർ അതർ റിയാക്ഷൻസ് ദ കോമ്പോസിഷൻസ് ആൻഡ് ദ ഫോർമുലാസ് മസ്റ്റ് ബി നോൺ ഫോർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് റിയാക്ട് ആൻഡ് ഫോർ ദ പ്രോഡക്ട്സ് ദാറ്റ് ആർ ഫോംഡ്. അതായത് ഏതൊരു കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എഴുതുകയാണെങ്കിലും, ഇപ്പം ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. എൻ എ ഒ എച്ച് എന്നാണ് അതിൻ്റെ ഫോർമുല വരുന്നത്, കറക്റ്റ് അല്ലേ? കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് എച്ച് സി ഒ ത്രീ ആണ് ഞാൻ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം. അല്ലെങ്കിൽ എച്ച് ടു സി ഒ ത്രീ ആണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യണം, നമുക്കത് അറിയണം. ഓക്കെ അല്ലേ? സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് ആദ്യം. സോ സ്റ്റെപ്പ് വൺ ആയിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത് റൈറ്റ് ദ കറക്റ്റ് ഫോർമുല ഫോർ ഈച്ച് റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റ്. ഈച്ച് റിയാക്റ്റന്റ് ആൻഡ് പ്രോഡക്റ്റിന്റെ കറക്റ്റ് ഫോർമുല നമ്മൾ ആദ്യം എഴുതി വെക്കുക. ഓക്കെ അല്ലേ? നമ്മളെന്താ ചെയ്യുന്നത്, ബാലൻസിങ് ആണ്. അതായത് ഇവിടെ എത്ര ഉണ്ടോ അത്ര തന്നെ നമ്മുടെ പ്രോഡക്റ്റ് സൈഡിലും എന്നുള്ള രീതിയിൽ ബാലൻസ് ചെയ്യുക. ഇതിനാണ് നമ്മൾ ബാലൻസിങ് ഓഫ് കെമിക്കൽ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതിപ്പോൾ ഏതൊരു മെത്തേഡാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈച്ച് റിയാക്റ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കറക്റ്റ് ഫോർമുല വരുന്ന ആ ഒരു സ്കെലിറ്റൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കുക. നെക്സ്റ്റ് വൺ, അവിടെ നിന്ന് നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യണം, ഐഡന്റിഫൈ ദി ആറ്റം വിച്ച് അണ്ടർഗോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഇൻ ദ റിയാക്ഷൻ ബൈ അസൈനിങ് ദി ഓക്സിഡേഷൻ നമ്പർ ടു ഓൾ എലമെന്റ്സ് ഇൻ ദ റിയാക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു സ്കെലിറ്റൽ ആ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി അതിൽ നമ്മുടെ ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആരാണ് ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് വന്ന ആൾ, ഓക്സിഡേഷൻ നമ്പർ ആരുടെയൊക്കെയാണ് ചേഞ്ച് ആയത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ദി ആറ്റം വിച്ച് അണ്ടർഗോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആരൊക്കെയാണെന്നുള്ളത് അണ്ടർഗോ ചെയ്യാം. തേർഡ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ പെർ ആറ്റം ആൻഡ് ഫോർ ദി എൻറ്റയർ മോളിക്യൂൾ ഇൻ വിച്ച് ഇറ്റ് ഒക്കേഴ്സ്. അതായത് ഇപ്പം ഞാനൊരു ക്രോമിയം എടുക്കുകയാണെങ്കിൽ ക്രോമിയം ത്രീ പ്ലസ് എന്നുള്ളത് ക്രോമിയം സിക്സ് പ്ലസ് ആയിട്ട് മാറിയെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഫോർ പ്ലസ് ആയിട്ട് മാറിയെന്ന് വിചാരിക്കാം. ഇത് രണ്ട് ക്രോമിയത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടോട്ടൽ എത്രയാണ് ചേഞ്ച് ചെയ്തത്, ടു ഇലക്ട്രോൺസിന്റെ ചേഞ്ച് ആണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. സോ കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി ഓക്സിഡേഷൻ നമ്പർ പെർ ആറ്റം ഫോർ ദി എൻറ്റയർ മോളിക്യൂൾ. ഓരോ ആറ്റത്തിലും എത്ര ഇലക്ട്രോൺസിനാണ് മാറ്റം സംഭവിച്ചത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എത്ര ഇവിടെ നമുക്കറിയാം ഒരു ഒരു ചാർജാണ് ഇവിടെ കൂടിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യാം,
മനസ്സിലാക്കാം. ഇഫ് ദേ ആർ നോട്ട് ഈക്വൽ ദെൻ മൾട്ടിപ്ലൈഡ് ബൈ സ്യൂട്ടബിൾ നമ്പർ സോ ദാറ്റ് ദേ വിൽ ബിക്കം ഈക്വൽ. ഇവിടെ ഇപ്പൊ 2 CR 3+ ഉണ്ടെങ്കിൽ ഇവിടെയും നമ്മൾ എന്തിട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇഫ് യു റിയലൈസ് ദാറ്റ് 2 സബ്സ്റ്റൻസ് ആർ റെഡ്യൂസ്ഡ് ആൻഡ് നത്തിങ് ഈസ് ഓക്സിഡൈസ്ഡ് ഓർ വൈസ് വേഴ്സ, സംതിങ് ഈസ് റോങ്. നിങ്ങൾ ആ ഒരു ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്സിഡേഷൻ ആർക്കും നടന്നിട്ടില്ല, എല്ലാവർക്കും റിഡക്ഷൻ നടന്ന പോലെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഫോർമുലയിലോ നിങ്ങൾ എഴുതിയതിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിക്കുക, എന്നിട്ട് അതൊന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ആ സ്കെലറ്റൽ എന്താ പറയുക, നമ്മുടെ ഫോർമുല കറക്റ്റ് അല്ലേ എന്നുള്ള കാര്യം ഒന്നും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് നോക്കാം. സ്റ്റെപ്പ് 4 പറയുന്നത് എന്താണ്? Ascertain the involvement of ions if the reaction is taking place in water. Add H plus or OH minus to the expression on the appropriate side so that the total ionic charge of the reactants and products are equal. Ascertain the involvement of ions if the reaction taking place in water. അതായത് നമ്മൾ ഓരോ എത്ര അയോൺസ്, പോസിറ്റീവ് ചാർജ് എത്രയുണ്ട്, നെഗറ്റീവ് ചാർജ് എത്രയുണ്ട് എന്നുള്ളതിനനുസരിച്ച് എവിടെയാണോ നമുക്ക് ചാർജ് ബാലൻസ് ചെയ്യേണ്ടത്. ഇപ്പം ഇങ്ങനെ നടക്കുകയാണ്, ഒരു സ്ഥലത്ത് നെഗറ്റീവ് ചാർജ് കൂടുതലാണ്, മറ്റ് സ്ഥലത്ത് അത്രയും നെഗറ്റീവ് ചാർജ് ഇല്ല. അങ്ങനെയാണെങ്കിൽ OH മൈനസിനെ ആഡ് ചെയ്തിട്ട് ഇതിനെ രണ്ടിനെയും ഒരേ രീതിയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇതിലേക്ക് H+ ആഡ് ചെയ്തിട്ട് ഇതിനെ രണ്ടിനെയും ഒരേ അയോണിക് ചാർജ് ആക്കി മാറ്റുക. സോ നമ്മൾ എന്താ നോക്കേണ്ടത്? അയോണിക് ചാർജ് ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഈക്വൽ ആക്കുക. ഓക്കെ അല്ലെ? ഇഫ് ദ റിയാക്ഷൻ ഇസ് കാരിഡ് ഔട്ട് ഇൻ അസിഡിക് സൊല്യൂഷൻ യൂസ് H+. അവിടെ നമ്മൾ H+ ആണോ OH- ആണോ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? ഈ ഒരു റിയാക്ഷൻ നമ്മൾ എപ്പോഴും പറയും ബാലൻസിങ് നടത്തേണ്ടത് അസിഡിക് മീഡിയത്തിലാണ് അല്ലെങ്കിൽ ബേസിക് മീഡിയത്തിലാണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ അവർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. സോ അസിഡിക് മീഡിയത്തിലാണെങ്കിൽ H+ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് നമുക്കുള്ളത്. ബേസിക് മീഡിയത്തിലാണെങ്കിൽ നമ്മൾ OH- ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഈ ഓക്സ് എന്താ പറയുക, നമ്മുടെ ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും രണ്ടിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ, ഇൻ അസിഡിക് മീഡിയം ബേസിക് മീഡിയം എല്ലാത്തിൻ്റെയും ഡെമോൺസ്ട്രേഷനും ഒക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ കാരണം ഇത് നീട്ടി പറത്തി കൊടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു മെസ്സായിട്ട് ഫീൽ ചെയ്യാം. അതിന് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാവും. ഓക്കെ. So, make the number of hydrogen atoms in the expression on the two sides. അതായത് make the number of hydrogen atoms in the expression on the two sides equal by adding water molecule to the reactants or products. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് 4 H+ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ഹൈഡ്രജൻ ആ സ്ഥലത്ത് കൂടിയില്ലേ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്ത് പോയിട്ട് 2 മോളിക്യൂൾ വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, റിയാക്ടൻ സൈഡിലാണ്. ജസ്റ്റ് എ മിനിറ്റ്. യെസ്. സോ നമ്മൾ H+ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റിയാക്ടന്റെ സൈഡിലാണെങ്കിൽ പ്രോഡക്റ്റ് സൈഡിൽ നമ്മൾ 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. നൗ ഓൾസോ ചെക്ക് ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം. അതിനുശേഷം നമ്മൾ ഓക്സിജൻ ആറ്റം, അതായത് ആദ്യം നമ്മൾ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ബാക്കി എല്ലാവരുടെയും എണ്ണം നമ്മൾ ഈക്വലാക്കി കഴിഞ്ഞു. ഇപ്പം നമ്മൾ H+ അല്ലെങ്കിൽ OH- ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ H എത്ര എണ്ണം കൂടിയോ അത്രയും നമ്പർ ഓഫ് വാട്ടർ നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മുടെ ഓക്സിജന്റെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. ഇഫ് ദർ ആർ now also check the number of oxygen atom. If there are the same number of oxygen atom in the reactants and products, the equation then represent the balanced redox reaction. Okay, appo nammude automatically nammude oxygen de ennavum endayittu undavum avade equal aayittu undavum ennanu parayunnu. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ത്രൂ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം. റൈറ്റ് ദ നെറ്റ് അയോണിക് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ K2Cr2O7 വിത്ത് സോഡിയം സൾഫൈറ്റ് Na2SO3 ഇൻ ആൻ അസിഡിക് സൊല്യൂഷൻ ടു ഗിവ് ക്രോമിയം അയോൺ ആൻഡ് സൾഫേറ്റ് അയോൺ. അതായത് നമ്മളോട് പറഞ്ഞു Cr2O7 2- Na2SO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SO3 2- കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഫോം ചെയ്തത്? Cr3+ SO4 2-. അതായത് നമ്മളോട് പറഞ്ഞു Cr3+ സൾഫേറ്റ് അയോണാണ് ഫോം ചെയ്തത് എന്നുള്ള കാര്യം. സോ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റെപ്പ് 1 നമ്മുടെ സ്കെലിറ്റൽ ഇക്വേഷൻ നമ്മൾ എന്ത് എഴുതു? എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് 1 നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. ക്രോമിയത്തിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് Cr2O7 2- എന്ന് പറയുമ്പോൾ എത്രയാ വരിക? Cr2O7 2-. ദാറ്റ് മീൻസ് 2x-14 = -2, 2x = 12x = +6 എന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് അതിന് +3 ആയിട്ട് മാറി എന്നല്ലേ പറഞ്ഞേ. സോ ദാറ്റ് മീൻസ് +6 നിന്നും +3 ഇവിടെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഓക്സിജന്റെ നോക്കുമ്പോൾ -2 തന്നെയാണ്. സൾഫറിന് എത്രയാണ്? SO3 2- ആണ്.
സോ ദാറ്റ് മീൻസ് എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു, എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഫോർ എന്ന് നമുക്ക് കിട്ടും. എന്നിട്ട് അത് എസ് ഓ ഫോർ ടു മൈനസ് ആയി എന്നാണ് പറഞ്ഞത്. എക്സ് മൈനസ് എയ്റ്റ് ഈക്വൽ ടു മൈനസ് ടു വേർ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് സിക്സ്, പ്ലസ് ഫോറിൽ നിന്നും പ്ലസ് സിക്സ് ആയി. സോ ഇവിടെ ചേഞ്ച് സംഭവിച്ചത് പ്ലസ് ഫോർ ടു പ്ലസ് സിക്സും പ്ലസ് സിക്സ് ടു പ്ലസ് ത്രീയുമാണ് എന്ന് നമുക്ക് മനസ്സിലായി. This indicates that the dichromate ion is the oxidant. കാരണം അയാൾക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്. And the sulfite ion is the reductant. കാരണം അയാൾക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അത് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ആൻഡ് മേക്ക് ദം ഈക്വൽ. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാം ക്രോമിയത്തിന്റെയും സൾഫറിന്റെയും കാര്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്. ക്രോമിയം പ്ലസ് ത്രീയിൽ നിന്നും ത്രീ ആയിട്ട് മാറി, സോറി, പ്ലസ് സിക്സിൽ നിന്നും ത്രീ ആയിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഇലക്ട്രോൺസിന്റെ ചേഞ്ച് ആണ് ഇവിടെ സംഭവിച്ചത് നമുക്കറിയാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ചേഞ്ചസ് ഫ്രം പ്ലസ് സിക്സ് ടു പ്ലസ് ത്രീ. ദർ ഈസ് എ ഡിക്രീസ് ഓഫ് plus 3 in the oxidation state of chromium and right hand side of the equation. Oxidation state of sulfur anengilo plus 4 il ninnum plus 2 ilekku mari, that means avade increase in the oxidation state plus 2 aanu avade increase edu. To make the increase and decrease of oxidation state equal, place the numeral 2 before chromium ion on the right hand side of the numeral 3 before the sulfate ion. endondana angane parnadhu nu choichu kanyal ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം എത്രയാണ് എത്രയാണ് ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം മാറിയിരിക്കുന്നത്. എത്രയാണ് ക്രോമിയത്തിന്റെ കേസില്? യെസ്, ക്രോമിയത്തിന്റെ കേസിൽ ത്രീ ഇലക്ട്രോൺസും സൾഫറിന്റെ കേസിൽ ടു ഇലക്ട്രോൺസിന്റെയും ചേഞ്ച് ആണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ഓൾസോ നമുക്കറിയാം ഇവിടെ രണ്ട് ക്രോമിയം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ക്രോമിയമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ടു ഇട്ട് കൊടുക്കണം. സോ ടോട്ടൽ സിക്സ് ഇലക്ട്രോണിന്റെ ചേഞ്ച് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? ടോട്ടൽ സിക്സ് ഇലക്ട്രോണിന്റെ ചേഞ്ച് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, കാരണം രണ്ട് ക്രോമിയം അവിടെ ഉണ്ടായിരുന്നു. സൾഫറിന്റെ കേസിലാണെങ്കിൽ ഒരു സൾഫറേ ഉള്ളൂ, അതിന് രണ്ട് ഇലക്ട്രോണിന്റെ ചേഞ്ചേ സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും അവിടെ ഉണ്ടായിട്ടുള്ള ഇലക്ട്രോണിന്റെ കൊടുക്കൽ വാങ്ങൽ ഈക്വലാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൾഫറിനെ നമ്മൾ രണ്ട് സൈഡിലും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ക്രോമിയത്തിനെ ഇവിടെ നമ്മൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ കാര്യം നമുക്ക് അറിയാലോ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സ്ഥലത്തുമുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നമ്മൾ എന്താക്കി? ഈക്വലാക്കി. ഇവിടെയും പ്ലസ് സിക്സ്, ഇവിടെയും സിക്സ് ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ആയി, ഇവിടെയും സിക്സ് ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ആക്കി നമ്മൾ മാറ്റി. ഓക്കെ അല്ലേ? ആസ് ദ റിയാക്ഷൻ ഒക്കർ ഇൻ ദ അസിഡിക് മീഡിയത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഫർദർ ദി അയോണിക് ചേഞ്ചസ് ആർ നോട്ട് ഈക്വൽ ഇൻ ബോത്ത് ദ സൈഡ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ബോത്ത് സൈഡ്സിലെ അയോണിക് ചാർജ് ആണ് നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. സി ആർ ടു ഒ സെവൻ ടു മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടോട്ടൽ ചാർജ് ടു മൈനസ് ആണുള്ളത്. ത്രീ എസ് ഒ ത്രീ ടു മൈനസ് എന്ന് പറയുമ്പോൾ ത്രീ ഇൻ ടു മൈനസ് ടു വിച്ച് ഇസ് മൈനസ് സിക്സ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഇവിടുത്തെ ടോട്ടൽ ചാർജ് മൈനസ് എയ്റ്റ് ആണ്. ഇനി ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എത്രയുണ്ട്? പ്ലസ് സിക്സ് ഉണ്ട്, പ്ലസ് 3 ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ്, ഇവിടെ എത്രയാണ്? സീറോയും. സോ മൈനസ് എയ്റ്റും സീറോയും ആണ് എന്ന് നമുക്ക് കിട്ടി. സോ റിയാക്റ്റന്റിന്റെ സൈഡിൽ മൈനസ് എയ്റ്റും പ്രോഡക്റ്റിന്റെ സൈഡിൽ സീറോയും. നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ആണുള്ളത്? എച്ച് പ്ലസിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണുള്ളത്, കാരണം റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. സോ എച്ച് പ്ലസിനെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മൈനസ് എയ്റ്റ് ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എയ്റ്റ് എച്ച് പ്ലസിന് ആഡ് ചെയ്താൽ മതി. സോ എയ്റ്റ് എച്ച് പ്ലസ് എന്ന് പറയുമ്പോൾ എട്ട് പോസിറ്റീവ് ചാർജും എട്ട് നെഗറ്റീവ് ചാർജും കൂടെ കൂടിയിട്ട് എന്തായിക്കോളും? സീറോ ആയിക്കോളും. അപ്പൊ നമുക്ക് അയോണിക് ചാർജ് എന്താക്കാം? ഈക്വലാക്കാം. അതിനായിട്ട് നമ്മൾ റിയാക്റ്റന്റിന്റെ സൈഡിൽ നമ്മൾ എയ്റ്റ് എച്ച് പ്ലസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ? സോ ഫൈനലി നമ്മൾ പറഞ്ഞു ഇവിടെ എയ്റ്റ് എച്ച് പ്ലസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഒരു ഹൈഡ്രജനും ഇല്ല, ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇല്ല. ഇവിടെ എയ്റ്റ് എച്ച് പ്ലസ് റിയാക്റ്റൻ സൈഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് സൈഡിലും എയ്റ്റ് ഹൈഡ്രജൻ നമുക്ക് വേണം. അതിനായിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് വാട്ടർ, അത് എത്രയായിരിക്കും? ഹാഫ് ദ നമ്പർ ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഫോർ എച്ച് ടു ഒ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കൊടുത്തു. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം എന്തായിരിക്കും ഇവിടെ. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ടാവും. രണ്ട് ക്രോമിയം, ഇവിടെയും രണ്ട് ക്രോമിയം. ഇവിടെ ടോട്ടൽ എത്ര ഓക്സിജൻ ആണ്? സെവൻ ഓക്സിജൻ പ്ലസ് സെവൻ പ്ലസ് നയൻ ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സിക്സ്റ്റീൻ നമുക്ക് കിട്ടും. പ്രോഡക്റ്റ് സൈഡിലാണെങ്കിലോ ഇവിടെ ട്വൽവ് ഉണ്ട്, ഇവിടെ ഫോർ ഉണ്ട്, എഗെയിൻ സിക്സ്റ്റീൻ നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? മൂന്ന് സൾഫർ ഇവിടെ, മൂന്ന് സൾഫർ ഇവിടെ, എയ്റ്റ് ഹൈഡ്രജൻ ഇവിടെ, എയ്റ്റ് ഹൈഡ്രജൻ ഇവിടെ. ബാലൻസ്ഡ് ആയല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എടാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ഇനി ഒരു ബേസിക് എന്താ പറയുക, മീഡിയത്തിലുള്ള ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. പെർമാംഗനേറ്റ് അയോൺ, പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെ എം എൻ ഒ ഫോറിനെയാണ് നമ്മൾ പെർമാംഗനേറ്റ് എന്ന് പറയും. പെർമാംഗനേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ എം എൻ ഒ ഫോർ മൈനസ്. റിയാക്ട് വിത്ത് ബ്രോമൈഡ് അയോൺ ഇൻ ദ ബേസിക് മീഡിയം. ബ്രോമൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യാണ് ബേസിക് മീഡിയത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, യെസ്. ടു ഗിവ് മാംഗനീസ് ഡയോക്സൈഡ്, എം എൻ ഒ ടുവും
പ്ലസ് ബ്രോമേറ്റ് ബി ആർ ഒ ത്രീ മൈനസ് എന്ന് പറയുന്ന അയോണുമാണ് അവർ തരുന്നത്. ഈ ബ്രോമേറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ദാറ്റ് ഇസ് ബി ആർ ഒ ത്രീ മൈനസ് എന്നുള്ള കാര്യം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു റിയാക്ഷൻ എഴുതുമ്പം അതിൻ്റെ അതിൽ പറഞ്ഞ അയോൺസും അതിൽ പറഞ്ഞ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിയണം. അപ്പോഴും മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള കാര്യം. സോ നമ്മൾ ആദ്യം സ്കെലട്ടൽ ഇക്വേഷൻ എഴുതി, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ എന്ത് കണ്ടുപിടിക്കണം, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എം എൻ ഒ ഫോർ മൈനസ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എയ്റ്റ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് വരും, എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് സെവൻ എന്ന് വരും. എം എൻ ഒ ടുവിൽ പ്ലസ് ഫോർ, സോ പ്ലസ് സെവനിൽ നിന്നും പ്ലസ് ഫോറിലേക്ക് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ബ്രോമിന്റെ കേസ് ആണെങ്കിൽ മൈനസ് വണ്ണിൽ നിന്നും ബി ആർ ഒ ത്രീ മൈനസ് എന്നാണ് പറഞ്ഞത്. സോ എക്സ് മൈനസ് സിക്സ് ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിൽ മൈനസ് വണ്ണിൽ നിന്നും പ്ലസ് ഫൈവിലേക്ക് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. സോ ഇവിടെ പ്ലസ് സെവനിൽ നിന്നും പ്ലസ് ഫോറിലേക്ക് എന്ന് പറയുമ്പോൾ ത്രീ ഇലക്ട്രോൺസിന്റെ ചേഞ്ച് ആണ് സംഭവിച്ചിട്ടുള്ളത്. മൈനസ് വണ്ണിൽ നിന്നും പ്ലസ് ഫൈവിലേക്ക് എന്ന് പറയുമ്പോൾ സിക്സ് ഇലക്ട്രോൺസിന്റെ ചേഞ്ച് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈക്വൽ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാംഗനീസിന്റെ റിയാക്ഷനെ നമ്മൾ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മൾ എന്ത് എഴുതണം, ടു എം എൻ ഒ ഫോർ മൈനസ് ആൻഡ് ടു എം എൻ ഒ ടു ആയിട്ടത് മാറും. എടാ ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ക്രോമിയത്തിന് മാത്രം ടു ഇട്ട് കൊടുത്തത്, കാരണം ഇവിടെ ഓൾറെഡി രണ്ട് ക്രോമിയം ഉണ്ട്, ഇവിടെ അത്രയും ക്രോമിയം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ മാത്രം ഇട്ട് കൊടുത്തത്. ഇവിടെ രണ്ട് സ്ഥലത്തും ഇടാൻ കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ആക്കാനായിട്ട് നമ്മൾ രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. യെസ് ഓക്കെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ബാക്കിയെല്ലാം ഇപ്പം എന്തായി, ഈക്വലായി. ഇനി നമുക്ക് നമ്മളെ അയോണുകളുടെ എണ്ണമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. സോ റിയാക്റ്റൻ സൈഡിൽ ടു എം എൻ ഒ ഫോർ മൈനസ് ആയതുകൊണ്ട് മൈനസ് ടു ഉണ്ട്, പ്ലസ് എത്ര ബി ആർ മൈനസ് ആണ്, ഒരു ബി ആർ മൈനസ്. സോ ടോട്ടൽ മൈനസ് ത്രീ ആണ് റിയാക്റ്റൻ സൈഡിലുള്ളത്. പ്രോഡക്റ്റ് സൈഡിലുള്ളത് എത്രയാണ്, സീറോ പ്ലസ് മൈനസ് വൺ, മൈനസ് വൺ ആണുള്ളത്. ആൻഡ് നമ്മളോട് പറഞ്ഞു നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നത് ബേസിക് മീഡിയത്തിലായതുകൊണ്ട് ഒ എച്ച് മൈനസ് ആഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഈ സൈഡിൽ രണ്ട് ഒ എച്ച് മൈനസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൈനസ് ത്രീ ചാർജ് ഇവിടെയും വന്നോളൂ. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് സൈഡിൽ രണ്ട് ഒ എച്ച് മൈനസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്താ നോക്കുന്നത്, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ള കാര്യം നോക്കുക. ഇവിടെ ഒറ്റ ഹൈഡ്രജനും ഇല്ല, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂൾ വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം, റിയാക്റ്റന്റിന്റെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നമ്പർ എന്തായിട്ടുണ്ടാവും, ഈക്വൽ ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം, ടു മാംഗനീസ് ഇവിടെ, ടു മാംഗനീസ് ഇവിടെ, ഓക്സിജന്റെ എണ്ണം ഇവിടെ എയ്റ്റ് പ്ലസ് വൺ നയൻ ആണ് റിയാക്റ്റൻ സൈഡിലുള്ളത്. പ്രോഡക്റ്റ് സൈഡിൽ ഫോർ പ്ലസ് ത്രീ സെവൻ, സെവൻ പ്ലസ് ടു നയൻ, അഗെയിൻ ഈക്വലായി. ബ്രോമിയം സോറി ബ്രോമിൻ, ഒരു ബ്രോമിൻ ഇവിടെയും, ഒരു ബ്രോമിൻ, രണ്ട് ഹൈഡ്രജൻ ഇവിടെയും, രണ്ട് ഹൈഡ്രജൻ. ക്ലിയർ ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. സോ ഇതാണ് എന്ത് നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സ്കെലിറ്റൽ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് അവരുടെ ഓക്സിഡേഷൻ നമ്പർ എല്ലാത്തിൻ്റെയും എഴുതുക. ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചതെന്നുള്ള മനസ്സിലാക്കുക. അവിടെ എത്ര ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ ആണോ നടന്നത്, ആ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ നടന്നതിൻ്റെ എണ്ണം ഈക്വലാക്കുക. അതിനുശേഷം അവരുടെ അയോണിക് ചാർജസ് നോക്കുക, അവിടെ ബേസിക് മീഡിയത്തിലാണോ അസിഡിക് മീഡിയത്തിലാണോ എന്നുള്ളതിനനുസരിച്ച് എച്ച് പ്ലസും ഒ എച്ച് മൈനസും ആഡ് ചെയ്ത് കൊടുക്കുക. എച്ച് പ്ലസും ഒ എച്ച് മൈനസും ആഡ് ചെയ്തതിന് ശേഷം ഹൈഡ്രജന്റെ നമ്പർ ഈക്വലാക്കുക. ഓട്ടോമാറ്റിക്കലി ഓക്സിജന്റെ നമ്പറും എന്താവും, ഈക്വൽ ആവും. ഇത് ക്ലിയർ ആണല്ലോ, പക്കയാണല്ലോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഹാഫ് റിയാക്ഷൻ മെത്തേഡിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത്. ഈ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ ബാലൻസിങ് നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. സോ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ, ഇൻ ദിസ് മെത്തേഡ് ദ ടു ഹാഫ് ഇക്വേഷൻസ് ആർ ബാലൻസ്ഡ് സെപ്പറേറ്റ്ലി ആൻഡ് ദെൻ ആഡഡ് ടുഗെദർ ടു ഗിവ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്, ഇതിനെല്ലാത്തിനെയും ഇങ്ങനെ തന്നെ ഇട്ടിട്ടല്ലേ നമ്മൾ ബാലൻസ് ചെയ്തത്. ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ ഒരു രീതിയിലും റിഡക്ഷൻ റിയാക്ഷൻ ഇവർ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ചെയ്തിട്ട് രണ്ടിനെയും കൂടെ ബ്ലെൻഡ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. സപ്പോസ് വി ആർ ടു ബാലൻസ് ദ ഇക്വേഷൻ ഷോയിങ് ദി ഓക്സിഡേഷൻ ഓഫ് എഫ് ഇ ടു പ്ലസ് ടു എഫ് ഇ ത്രീ പ്ലസ് ബൈ ഡൈക്രോമേറ്റ് ഇൻ അസിഡിക് മീഡിയം. അതായത് ഈ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള സ്കെലിറ്റൽ ഇക്വേഷൻ എഴുതുക. ഓക്കെ അല്ലേ. സെക്കൻഡ് വൺ എന്താണ്, എല്ലാത്തിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതി നോക്കിയിട്ട് ഓക്സിഡേഷൻ ആർക്കാണോ നടന്നത്, റിഡക്ഷൻ ആർക്കാണോ നടന്നത് എന്നിങ്ങനെ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്ന് സെപ്പറേറ്റ് ആയിട്ട് എന്ത് എഴുതുക, എഴുതി കൊടുക്കുക. ഓക്കെ ആണോ, ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ എഴുതുക, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എഴുതുക, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, നൗ എഫ് ഇ ടു പ്ലസ്
gives Fe3+. ഇതാണ് നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എന്താണ്? Cr2O7 2-. Cr2O7 2-ൽ നമുക്കറിയാം ഇവിടെ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും +3 വരുന്നു, which is the reduction reaction. Okay, alle? So, balance the atom other than oxygen and hydrogen in the half reaction individually. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ബാക്കി എല്ലാത്തിൻ്റെയും നമ്പർ എന്താക്കുക? ഈക്വൽ ആക്കുക. സോ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു അയൺ ആണ്, ഇവിടെ ഒരു അയൺ ആണ്. നോ ഇഷ്യൂസ്, വേറെ ആരും ഇവിടെ ഇല്ല, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇനി ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആരാണുള്ളത്? ഒരു ക്രോമിയം മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ട് ക്രോമിയം ഉണ്ട്, ഇവിടെ ഒരു ക്രോമിയമേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കണം? 2 chromium എന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. സോ അയണിന്റെ കേസിൽ ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. മാറ്റമുള്ള ആള് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 2 chromium ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4 പറയുന്നത്, ഫോർ റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ ദ അസിഡിക് മീഡിയം ആഡ് ദ H2O ടു ബാലൻസ് ദി ഓക്സിജൻ ആറ്റം ആൻഡ് H+ ടു ബാലൻസ് ദി ഹൈഡ്രജൻ ആറ്റം. അതായത് റിയാക്ഷൻ ഒരു അസിഡിക് മീഡിയത്തിലാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജൻ ആറ്റത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം, ഹൈഡ്രജൻ ആറ്റത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് H+ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടെ എത്ര ഓക്സിജൻ ആണുള്ളത്? 7 oxygens ആണുള്ളത്. സോ നമ്മളിവിടെ 7 H2O ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 7 H2O ആഡ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ 14 hydrogen ഇവിടെ എക്സ്ട്രാ വന്നു. അപ്പോൾ നമ്മുടെ റിയാക്റ്റൻ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? 14 H+ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, add electron to the one side of the half reaction to balance the charges. Next nammal cheyyendathu charge balance cheyanayittu nammal endu cheyanam? Electrons inde enna nammal nokkanam. If need be, make number of electrons equal in both the two half reaction by multiplying one or both the half reactions by appropriate number. ഇപ്പൊ ഒരു സ്ഥലത്ത് 2 ഒരു സ്ഥലത്ത് 3 ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വണ്ണിനെ 3 സെക്കൻഡ് വണ്ണിന് 2 മൾട്ടിപ്ലൈ ചെയ്ത് 6 ആക്കി മാറ്റണം. ഇനി ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുന്നത് 3 ഇലക്ട്രോൺസും മറ്റേ സ്ഥലത്ത് 6 ആണെങ്കിൽ ഇതിനെ മാത്രം നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടി ഇവിടെ ഒരു ഇലക്ട്രോണിന്റെ പ്രശ്നമാണുള്ളത്. നമ്മുടെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ നോക്കുമ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺസിന്റെ പ്രശ്നമുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഈ റിയാക്ഷനെ നമ്മൾ ടോട്ടൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ പ്രശ്നം തീരും എന്ന് നമുക്ക് മനസ്സിലായി. അത് സ്റ്റെപ്പ് 5 നമ്മൾ ചെയ്യേണ്ടത്. Next one, we add the two half reactions to achieve the overall reaction and cancel the electrons on each side. ഇനി നമ്മൾ എന്ത് ചെയ്യാ? രണ്ട് റിയാക്ഷൻസിനെ കൂടെ ആഡ് ചെയ്യാ. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാര്യം ഫിനിഷ് ആയി. വെരിഫൈ ദാറ്റ് ഇക്വേഷൻ കണ്ടെയ്ൻസ് ദ സെയിം ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് ദ സെയിം ചാർജസ് ഓൺ ബോത്ത് ദ സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ. ദിസ് ലാസ്റ്റ് ചെക്ക് റിവീൽസ് ദ ഇക്വേഷൻ ഈസ് ഫുള്ളി ബാലൻസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് ചാർജസ്. അതായത് നിങ്ങൾക്ക് അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ലാസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. 6 അയൺ ഇവിടെ ഉണ്ട് പ്രോപ്പർ ആണ്. 2 chromium ഇവിടെ ഉണ്ട്, 2 chromium ഇവിടെ ഉണ്ട്, സെറ്റ് ആണ്. സോ 7 oxygens ഇവിടെ ഉണ്ട്, 7 oxygen ഇവിടെ ഉണ്ട്, ഓക്കെ ആണ്. 14 hydrogen ഇവിടെ ഉണ്ട്, 14 hydrogen ഇവിടെ ഉണ്ട്, ഫുൾ ഓക്കെ ആണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എന്തും നോക്കാം, ചാർജസും ഈക്വൽ അല്ലേ എന്ന് നോക്കാം കേട്ടോ. സോ ഇവിടെ ടോട്ടൽ 12 +-2 +14 ആണ്. 12 -2 10, 10 + 14 24 ചാർജ് ആണ് നമുക്ക് റിയാക്റ്റന്റിന്റെ സൈഡിലുള്ളത്. ഇനി പ്രോഡക്റ്റ് സൈഡിലാക്കുമ്പോഴോ 18 + 6 ഒക്കെ നമുക്ക് എന്ത് കിട്ടും? 24 എന്ന് കിട്ടും. സോ ചാർജും രണ്ട് സ്ഥലത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോടോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഫോർ ദ റിയാക്ഷൻ ഇൻ ബേസിക് മീഡിയം, നമ്മൾ അസിഡിക് മീഡിയത്തിലെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അസിഡിക് മീഡിയത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം ഓക്സിജനെ നോക്കുക, ഓക്സിജന്റെ നമ്പർ ഈക്വൽ ആക്കുക, എന്നിട്ട് ഹൈഡ്രജനെ ഈക്വൽ വാട്ടർ ആഡ് ചെയ്തിട്ട് ഓക്സിജന്റെ എണ്ണം ഈക്വൽ ആക്കാം, എന്നിട്ട് ഹൈഡ്രജന്റെ എണ്ണം ഈക്വൽ ആക്കാനായിട്ട് നമ്മുടെ H+ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ പറഞ്ഞു. ബേസിക് മീഡിയത്തിൽ ഫസ്റ്റ് ബാലൻസ് ദി ആറ്റം ആസ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ അസിഡിക് മീഡിയത്തിൽ ഉള്ളത് പോലെ തന്നെ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ദെൻ ഫോർ ഈച്ച് H+ ion ആഡ് ആൻ ഈക്വൽ നമ്പർ ഓഫ് OH- ion ഇൻ ദ ബോത്ത് sides of the equation. അതായത് നമുക്ക് ഹൈഡ്രജന്റെ എണ്ണം ഈക്വൽ ആക്കാനുണ്ടെങ്കിൽ ദെൻ ഫോർ ഈച്ച് H+ ion ആഡ് ഈക്വൽ നമ്പർ ഓഫ് OH- ion ടു ദ ബോത്ത് ദ സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ. അതായത് ഒരു ഹൈഡ്രജന് നമ്മൾ ഒരു OH എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിലല്ല, രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. വേർ H+ and OH- ഒരേ സ്ഥലത്തുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ട് എന്തായി മാറിക്കോളും? H2O ആയിട്ട് മാറിക്കോളും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അത് അതിനാണ് നമുക്കൊരു ബേസിക് മീഡിയത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എന്ത് ചെയ്ത് നോക്കാം? ബാലൻസ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ സ്കെലിറ്റൽ ഇക്വേഷൻ ആണ് ആദ്യം എഴുതേണ്ടത്. അത് നമ്മളിവിടെ എഴുതി കഴിഞ്ഞു.
ഓക്കെ അല്ലേ. അതായത് നമ്മളോട് MnO4- I- അയോഡൈഡ് അയോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഐ എന്താ ഫോം ചെയ്യുന്നത്, മാംഗനീസ് ഡയോക്സൈഡും I2 ആയിട്ടാണ് മാറുന്നത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസിക് മീഡിയത്തിൽ ഈ ഒരു റിയാക്ഷനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിന് നമുക്കറിയാം നമ്മൾ പറയുന്നത് ഏത് മെത്തേഡാണ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും എടുത്തെടുത്തെഴുതണം. MnO4- മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, +7. +7 നിന്നും +4 വരുന്ന ഈ റിയാക്ഷൻ ആണ് എന്ത്, നമ്മുടെ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. I-1 നിന്നും 0 പോകുന്ന ഇതാണ് എന്ത്, നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ രണ്ടും നമ്മൾ എന്ത് ചെയ്തു, എടുത്തെഴുതി. ഇനി നമ്മൾ ഓരോന്നിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈക്വൽ ആക്കുകയാണ്. സോ ഇവിടെ ഒരു ഐയും ഇവിടെ രണ്ട് ഐയും ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കണം, 2 ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു മാംഗനീസ് ആണ്, ഇവിടെ ഒരു മാംഗനീസ് ആണ്, നോ ഇഷ്യൂസ്. ഓക്സിജൻ നമ്മൾ ഇപ്പം മൈൻഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി ടു ബാലൻസ് ദി ഓക്സിജൻ ആറ്റം, നെക്സ്റ്റ് നമ്മൾ മാംഗനീസിനെയും അയോഡൈഡിനെയും എണ്ണം നമ്മൾ ഈക്വലാക്കി. നെക്സ്റ്റ് നമ്മൾ എന്തിനെ ഈക്വലാക്കേണ്ടത്, ഓക്സിജൻ ആറ്റത്തിനെ ഈക്വലാക്കണം. ഓക്സിജൻ ആറ്റത്തിന് ഈക്വലാക്കാനായിട്ട് അയോഡൈഡ് ഫസ്റ്റ്, നമ്മുടെ എന്താ പറയുക, ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനിൽ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ആക്കേണ്ട കാര്യമില്ല. റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ 4 ഇവിടെ 2 ഉള്ളത്, ആ 2 ഉള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, ടു ബാലൻസ് ദി ഓക്സിജൻ ആറ്റം ഇൻ ദ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ വി ഹാവ് ടു ആഡ് വാട്ടർ മോളിക്യൂൾ ഓൺ ദ റൈറ്റ്. അപ്പൊ നമ്മൾ 2H2O എന്ത് ആഡ് ചെയ്ത് കൊടുക്കും, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും, കാരണം ഇവിടെ 2 കുറവാണ്. ഓക്കെ അല്ലെ. ടു ബാലൻസ് ദി ഹൈഡ്രോജൻ ആറ്റം വി ഹാവ് ടു ആഡ് 4H+ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബേസിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 4H+ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം, 4OH- ഈ സൈഡിലും ആഡ് ചെയ്യണം, ഈ സൈഡിലും ആഡ് ചെയ്യണം. സോ നമ്മൾ 4H+ ഇവിടെ ആഡ് ചെയ്തു, 4OH- ഇവിടെ ആഡ് ചെയ്തു, ഈ സൈഡിലും 4OH- ആഡ് ചെയ്തു. അപ്പോൾ 4H+ 4OH- കൂടെ കൂടിയിട്ട് എന്തായിട്ട് മാറും, 4H2O ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, MnO4 + 4H2O gives MnO2 + 2H2O + 4OH- എന്ന് കിട്ടും. ഇവിടെ 2H2O ഇവിടെ 4H2O രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഇവിടെ 2H2O എന്ന് കിട്ടും. സോ നമ്മുടെ റിയാക്ഷൻ എന്തായിട്ട് മാറും, MnO4- + 2H2O ഗീവ്സ് MnO2 + 4OH- ആയിട്ട് മാറും. എടാ ക്ലിയർ അല്ലേ. ഇനി നമ്മൾ ഇൻ ദിസ് സ്റ്റെപ്പ് വി ബാലൻസ് ദ ചാർജസ്. നെക്സ്റ്റ് നമ്മൾ ചാർജ് ബാലൻസ് ചെയ്യാനായിട്ടാണ് നോക്കുക. അതായത് ഇവിടെ നമുക്കറിയാം 2I- 2 സ്വീകരിച്ചിട്ടാണ്, അല്ലെ സോറി 2 എന്താണ് റിലീസ് ചെയ്തിട്ടാണ് I2 ആയിട്ട് മാറിയത്. ഇവിടെയാണെങ്കിൽ എത്ര എണ്ണത്തിനെയാണ് കൊടുക്കുന്നത്, ഇവിടെ +7 ആൾ +4 എന്ന് പറഞ്ഞാൽ 3 ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഇവിടെ 3 ആണെങ്കിൽ രണ്ടിനെയും ഈക്വൽ ആക്കണമെങ്കിൽ നമ്മൾ ഇതിനെ 3 മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ അല്ലേ. അപ്പൊ നമുക്ക് എന്തായിട്ട് മാറും, 6 ആയിട്ട് മാറും. സോ 3 × 2I- പറയുമ്പോൾ 6I- ഗിവ്സ് 3I2 + 6 ഇലക്ട്രോൺ എന്ന് കിട്ടും. സെക്കൻഡ് വണ്ണിന് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ 2MnO4 + 4H2O + 6 ഇലക്ട്രോൺസ് ഗിവ്സ് 2MnO2 + 8OH- എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. സോ 6 ഇലക്ട്രോൺ ഇൻ ദ പ്രോഡക്റ്റ് സൈഡും 6 ഇലക്ട്രോൺ ഇൻ ദ റിയാക്ടൻസ് സൈഡും ക്യാൻസൽ ആയി പോയി. ബാക്കി നമുക്ക് എന്താവും, 6I- + 2MnO4 + 4H2O ഗിവ്സ് 3I2 + 2MnO2 + 8OH- ആയിട്ട് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ, ഈസി അല്ലേ. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഇതുവരെ നമ്മൾ നമ്മുടെ H+ ആഡ് ചെയ്യുന്ന കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതുവരെ നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ നമ്മൾ ഓക്സിജന്റെ അളവിനനുസരിച്ച് ഓക്സിജൻ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. വാട്ടർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ 4H+ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. ബേസിക് മീഡിയത്തിലാണെങ്കിൽ എത്ര H+ ആഡ് ചെയ്യുന്നുണ്ടോ അത്ര തന്നെ OH- നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തും കഴിഞ്ഞു. ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴിയുള്ള ബാലൻസിങ്ങും നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്ററാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. യെസ്, ഇതായത് കഴിഞ്ഞാൽ നമുക്ക് സമ്മർ ചെയ്യാനുള്ളത്. ഓക്കെ, സോ എന്താണ് ഈ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, റിഡോക്സ് റിയാക്ഷൻ ആസ് ദ ബേസിസ് ഫോർ ടൈട്രേഷൻ. ടൈട്രേഷനിൽ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് എന്തിൻ്റെ ബേസിസിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇൻ ആസിഡ് ബേസ് സിസ്റ്റം വി കം അക്രോസ് വിത്ത് എ ടൈട്രേഷൻ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ സ്ട്രെങ്ത് ഓഫ് ദ സൊല്യൂഷൻ അഗെയിൻസ്റ്റ് ദി അതർ യൂസിങ് എ pH സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ. സോ ബൈ നൗ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നിങ്ങൾ നിങ്ങളുടെ 11th എന്താ പറയുക ലാബിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ടൈട്രേഷൻ. അതായത് ഇപ്പോൾ NaOH-ന്റെ എമൗണ്ട് നമ്മൾ NaOH-ന്റെ ബ്യൂറെറ്റിൽ എടുക്കുന്നു, വേറൊരാളിനെ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ
കോണിക്കൽ ഫ്ലാസ്കിൽ നമ്മൾ എടുക്കുന്നു, നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുന്നു, ഒരു പോയിന്റ് എത്തുമ്പോൾ പിങ്ക് ആവുന്നു. അങ്ങനെ നമ്മൾക്ക് കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനത്തെ ടൈട്രേഷൻ റിയാക്ഷൻസ്. സോ അതിൽ നടക്കുന്നത് റിഡോക്സ് റിയാക്ഷൻസ് ആണ് നമ്മൾ ടൈട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. സോ ആസിഡ് ബേസ് സിസ്റ്റംസ് വി കം അക്രോസ് വിത്ത് ടൈട്രേഷൻ മെത്തേഡ് ടു ഫൈൻഡ് ഔട്ട് ദ സ്ട്രെങ്ത് ഓഫ് ദ സൊല്യൂഷൻ അഗേൻസ്റ്റ് ദി അതർ യൂസിംഗ്, നമ്മളൊരു പി എച്ച് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് പി എച്ച് മാറുമ്പോൾ താഴെയുള്ള സൊല്യൂഷൻ്റെ സൊല്യൂഷൻ വിത്ത് ഇൻഡിക്കേറ്റർ ആണ്. അതായത് നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക്, ഇങ്ങനെ ഒരു കോണിക്കൽ ഫ്ലാസ്ക് ഉണ്ട്, ഇവിടെ നമ്മുടെ സൊല്യൂഷൻ പ്ലസ് പി എച്ച് നമുക്ക് ഉണ്ടാകും, ഇവിടെ അടുത്ത സൊല്യൂഷൻ സൊല്യൂഷൻ ടു ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും. കറക്റ്റ് അല്ലേ? ഈ സൊല്യൂഷൻ ടു ഇതിലേക്ക് ഇങ്ങനെ വന്ന് 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 ഇതിന്റെ പി എച്ച് ഒന്നുകിൽ ബേസിക് ആവും അല്ലെങ്കിൽ അസിഡിക് ആവും. ആ പി എച്ച് മാറി ബേസിക് ആവുന്ന സമയത്ത് കളർ മാറ്റാൻ കഴിയുന്ന ആളുകൾ, അല്ലെങ്കിൽ പി എച്ച് മാറി അസിഡിക് ആവുന്ന സമയത്ത് കളർ ഇല്ലാതാക്കാൻ പറ്റുന്ന ഇൻഡിക്കേറ്റേഴ്സ്, അതിനെയാണ് നമ്മൾ ഈ പി എച്ച് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ്. പി എച്ച് മാറുന്നതിനനുസരിച്ച് കളർ മാറാൻ കഴിവുള്ള ഇൻഡിക്കേറ്റേഴ്സിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? പി എച്ച് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ്. സോ അങ്ങനത്തെ പി എച്ച് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ എടുക്കുന്നു. സിമിലർലി ഇൻ റിഡോക്സ് സിസ്റ്റം ദ ടൈട്രേഷൻ മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത് ഓഫ് ദ റിഡക്റ്റന്റ് ഓർ ഓക്സിഡന്റ് യൂസിംഗ് റിഡോക്സ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ. സിമിലർലി ആസിഡ് ബേസ് റിയാക്ഷനിൽ നമ്മൾ പി എച്ച് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന പോലെ റിഡോക്സ് സിസ്റ്റത്തിൽ ഈ ദ ടൈട്രേഷൻ മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത് ഓഫ് ദ റിഡക്റ്റന്റ് അല്ലെങ്കിൽ ഓക്സിഡന്റിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടൈട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. യൂസിംഗ് റിഡോക്സ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ചേഞ്ച് വരുന്നത്. ആസിഡ് ബേസിലാണെങ്കിൽ പി എച്ച് സെൻസിറ്റീവ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? റിഡോക്സ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ യൂസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ റിഡോക്സ് ടൈട്രേഷൻ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ബിലോ. ഇൻ വൺ സിറ്റുവേഷൻ ദ റിയേജന്റ് ഇറ്റ്സെൽഫ് ഈസ് ഇൻറ്റൻസ്ലി കളേർഡ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ആരെയാണോ കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ആരാ നമ്മുടെ സൊല്യൂഷൻ വണ്ണ്, ഇപ്പം ഞാനൊരു സൊല്യൂഷൻ വണ്ണ് എടുക്കുന്നത് കെ എം എൻ ഒ ഫോർ ആണെങ്കിൽ ഈ സൊല്യൂഷൻ വണ്ണ് ഇറ്റ്സെൽഫ് എന്താണ്? കളേർഡ് ആണ്, ഒരു പിങ്ക് കളറാണ് ഇവർക്ക് ഉണ്ടാവുക. കറക്റ്റ് അല്ലേ? സോ ഈ സൊല്യൂഷൻ ഇറ്റ്സെൽഫ് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ഒരു ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യാനായിട്ട് കഴിയും. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ പറയുന്നത്. ഇൻ വൺ സിറ്റുവേഷൻ ദ റിയേജന്റ് ഇറ്റ്സെൽഫ് ഈസ് ഇൻറ്റൻസ്ലി കളേർഡ്, എക്സാമ്പിൾ പെർ മാംഗനേറ്റ് എം എൻ ഒ ഫോർ മൈനസ്. Here MnO4 acts as the self indicator എന്നാണ് നമ്മളപ്പോൾ പറയുക. നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ തന്നെ കളേർഡ് ആണെങ്കിൽ അതിനെ നമുക്കൊരു സെൽഫ് ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കാം. സോ ദ വിസിബിൾ എൻഡ് പോയിന്റ് ഇൻ ദ കേസ് ഈസ് അച്ചീവ്ഡ് ആഫ്റ്റർ ദ ലാസ്റ്റ് ഓഫ് ദ റിഡക്റ്റന്റ് എഫ് ഇ ടു പ്ലസ് ഓർ സി ടു ഓ ഫോർ ടു മൈനസ് ഈസ് ഓക്സിഡൈസ്ഡ് ആൻഡ് ദ ഫസ്റ്റ് ലാസ്റ്റിംഗ് ടിഞ്ച് ഓഫ് പിങ്ക് കളർ അപ്പിയേഴ്സ് അറ്റ് MnO4 മൈനസ് കോൺസെൻട്രേഷൻ ആസ് ലോ ആസ് 10⁻⁶ മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ്. ഒന്നുമില്ല, ഞാൻ കെ എം എൻ ഒ ഫോറിന് എൻ്റെ കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട്. മേലെ ഞാൻ എഫ് ഇ ടു പ്ലസ് അല്ലെങ്കിൽ സി ടു ഓ ഫോർ ടു മൈനസ് ആണ് ഞാൻ ബ്യൂററ്റിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ബ്യൂററ്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ തുറന്ന് വിടുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പം ആ പിങ്ക് കളേർഡ് അവിടെ നിന്ന് ഡിസപ്പിയർ ആവും. ഓക്കെ അല്ലേ? എന്നിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എം എൻ ഒ ഫോറിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ് അവിടെ ഉണ്ടായത് എന്ന് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. കാരണം നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എം വൺ വി വൺ ഈക്വൽ ടു എം ടു വി ടു എന്നുള്ള ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും, നമുക്കറിയാം അല്ലേ. സോ ഈ ഇവിടെ നമുക്ക് കിട്ടുന്ന കോൺസെൻട്രേഷൻ 10⁻⁶ മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 10⁻⁶ മോൾ പെർ ലിറ്റർ എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ദിസ് എൻഷുവേഴ്സ് എ മിനിമൽ ഓവർഷൂട്ട് ഇൻ കളർ ബിയോണ്ട് ദ ഇക്വലൻസ് പോയിന്റ്, ദ പോയിന്റ് വേർ ദ റിഡക്റ്റന്റ് ആൻഡ് ഓക്സിഡന്റ് ആർ ഈക്വൽ ഇൻ ടേംസ് ഓഫ് ദെയർ മോൾ സ്റ്റോഷിയോമെട്രി. അതായത് വളരെ ചെറിയ ഒരു എമൗണ്ട് ആണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ കളറിൽ ചേഞ്ച് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ഇഫ് ദർ ഈസ് നോ ഡ്രമാറ്റിക് ഓട്ടോ കളർ ചേഞ്ച് വിത്ത് എം എൻ ഒ ഫോർ ടൈട്രേഷൻ, ദർ ആർ ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് ആർ ഓക്സിഡൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ലാസ്റ്റ് ബിറ്റ് ഓഫ് ദ റിയാക്ട് ഇസ് കൺസ്യൂംഡ്. അതായത് ഇവിടെ നമുക്ക് ഓട്ടോ കളർ ചേഞ്ച് സാധ്യമല്ലെങ്കിൽ, ഓക്കെ, അതായത് എം എൻ ഒ ഫോർ പോലത്തെ അല്ലാത്ത ഏതെങ്കിലും ഒരു സൊല്യൂഷനാണ് നമ്മൾ എടുക്കുന്നത്, സെൽഫ് ഇൻഡിക്കേറ്ററായിട്ട് ആക്ട് ചെയ്യാൻ കഴിയാത്ത ആരെങ്കിലുമാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഇതിലേക്ക് ആഡ് ചെയ്യും. ആ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കഴിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ റിയാക്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എന്താ പറയുക, കഴിയുന്നത് വരെ ഇവരെന്ത് ചെയ്യും, കഴിയുന്ന ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളർ ഉണ്ടാക്കാനായിട്ട് പറ്റും. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് അഫോർഡഡ് ബൈ Cr2O7 2- വിച്ച് ഇസ് നോട്ട് എ സെൽഫ് ഇൻഡിക്കേറ്റർ ബട്ട് ഓക്സിഡൈസ് ദ ഇൻഡിക്കേറ്റർ സബ്സ്റ്റൻസ് ഡൈഫെനിലമീൻ ജസ്റ്റ് ആഫ്റ്റർ ദ ഇക്വലൻസ് പോയിന്റ് ടു പ്രൊഡ്യൂസ് അൻ ഇൻറ്റൻസ് ബ്ലൂ കളറാണ് ഇവർ കാണിക്കുക. ദ സിഗ്നലിംഗ് ദ എൻ പോയിന്റ്. അതായത് നമ്മുടെ Cr2O7, നമ്മുടെ സൊല്യൂഷനിലുള്ള Cr2O7 കംപ്ലീറ്റ് ായിട്ട് യൂസ് ചെയ്ത് കഴിയുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈഫിനൈൽ അമീൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണെങ്കിൽ അവർ ബ്ലൂ കളർ കാണിക്കും.
Okay, Ale. There is yet another method which is interesting and quite common. It is used in the restricted to those reagents which are able to oxidize I minus ion. We oxidize reagents this method relies on the fact that the iodine itself gives an intense blue color with starch and has a very specific reaction with the thiosulfate ions, which is is a redox reaction. നമ്മൾ ഇപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാം, ഈ റിയാക്ഷനിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഐ ടു ദോ ഇൻസോലബിൾ ഇൻ വാട്ടർ ഇറ്റ് റിമെയിൻസ് ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് കെ ഐ ആൻഡ് ആസ് കെ ഐ ത്രീ. അതായത് നമ്മൾ ഓൺ അഡീഷൻ ഓഫ് സ്റ്റാർച്ച് ആഫ്റ്റർ ദ ലിബറേഷൻ ഓഫ് അയോഡിൻ ഫ്രം ദ റിയാക്ഷൻ ഓഫ് സി യു ടു പ്ലസ് അയോൺസ് ഓൺ ദ അയോഡൈഡ് അയോൺസ് ആൻഡ് ഇൻറ്റൻസ് ബ്ലൂ കളറാണ് ഇവിടുത്തെ എൻ പോയിന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്താ അപ്പിയർ ചെയ്യുക? ഇൻറ്റൻസ് ബ്ലൂ കളറാണ് ഇവിടെ അപ്പിയർ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞത്. This color disappears as soon as the iodine is consumed by the thiosulfate ion. Thus, the end point can be easily tracked and the rest is the stoichiometric calculation only. Okay, alle, clear alle? Yes? ഓക്കെ. സോ ടൈട്രേഷൻ്റെ ബേസിസ് ആയിട്ട് നമുക്ക് ഇത്രയും പറയാം. ഇതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ആസ് യു ഒബ്സർവ് ഇൻ ദ അബൌവ് ഡിസ്കഷൻ, ദ കോൺസെപ്റ്റ് ഓഫ് റിഡോക്സ് പ്രോസസ് ഹാസ് ബീൻ ഇവോൾവിംഗ് വിത്ത് ടൈം. അതായത് ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്, പിന്നെ നമ്മൾ പറഞ്ഞു റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്, പിന്നെ ഇലക്ട്രോണിക് കോൺസെപ്റ്റിലേക്ക് എത്തി. സോ നമ്മുടെ ഈ ഒരു റിഡോക്സ് പ്രോസസ്സ് എന്ന് പറയുന്നത് ടൈമിനനുസരിച്ച് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ദിസ് പ്രോസസ് ഓഫ് എവല്യൂഷൻ ഈസ് കണ്ടിന്യൂയിങ് സ്റ്റിൽ. അതെന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇൻ ഫാക്ട് ഇൻ റീസെന്റ് പാസ് ദ ഓക്സിഡേഷൻ പ്രോസസ് ഇസ് വിഷ്വലൈസ്ഡ് ആസ് എ ഡിക്രീസ് ഇൻ ഇലക്ട്രോൺ ഡെൻസിറ്റി and reduction process is increase in electron density around the atom. ഇങ്ങനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി, യെസ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ ഇലക്ട്രോൺ ഡെൻസിറ്റിയും റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് എന്നുള്ള ഒരു എന്താ പറയുക ഡെഫിനിഷനിലേക്ക് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ലിമിറ്റേഷൻസ് ഉള്ളതാണ്. കാരണം അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്യുന്നതുകൊണ്ട് ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ. നൗ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തി, റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് ഇലക്ട്രോഡ് പ്രോസസ്. ഞാൻ പറഞ്ഞു നമ്മുടെ 12th ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്കിവിടെ തരുന്നത്. നിങ്ങൾ എന്താ പറയുക, നമ്മുടെ 10th നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗാൽവാനിക് സെൽ എന്താണ്, ഡാനിയൽ സെൽ എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ആ കാര്യത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ദി എക്സ്പെരിമെൻറ്റ് കറസ്പോണ്ടിങ് ടു ദ റിയാക്ഷൻ 7.15, ഏതാണ് ആ റിയാക്ഷൻ 7.15 ഇവിടെ തന്നിട്ടുണ്ടോ? യെസ്, നമ്മുടെ യെസ് 7.15 എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് സിങ്ക് പ്ലസ് സി യു ടു പ്ലസ് ഗിവ്സ് സിങ്ക് ടു പ്ലസ് പ്ലസ് സി യു. ഇതായിരിക്കും നമ്മുടെ 7.15 റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്യാൻ ഓൾസോ ബി ഒബ്സർവ്ഡ് ഇഫ് സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ദ റിഡോക്സ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ഡ്യൂറിങ് the reaction zinc is oxidized to zinc ions and copper ion is reduced to metallic copper ennalla kaaryam namakkariyam due to the direct transfer of electron from zinc to copper. namakkariyam zinc rendu electron ne kodukkunu copper aa electron ne vaangiittu copper metal aayittu maarunu idu namakkariyna kaaryam. during this reaction heat is also evolved. ee reaction nadakkunna samayathu heat um endu cheyyunnunde evolve cheyyunnunde. now we modify the experiment in such a manner that for the same redox reaction transfer of electron takes place indirectly. സെയിം റിഡോക്സ് റിയാക്ഷൻ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നടക്കുന്നത് ഇൻഡയറക്ട്ലി ആണെങ്കിൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. ദിസ് നെസസിറ്റേറ്റ് ദ സെപ്പറേഷൻ ഓഫ് സിങ്ക് മെറ്റൽ ഫ്രം കോപ്പർ സൾഫേറ്റ് അയോൺ. അതായത് നമ്മൾ എങ്ങനെയാണ്, അതായത് ഇപ്പോൾ സിങ്ക് നമ്മൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്ക് നേരെ മുക്കി വെക്കാതെ വേറെ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവർ രണ്ടുപേരെയും കണക്ഷനിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സിങ്ക് റോഡിനെ ഡയറക്റ്റ് ആയിട്ട് കോപ്പർ സൾഫേറ്റിൽ ഇവിടെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നില്ല. ഓക്കെ അല്ലെ. ദാറ്റ് മീൻസ് ഇതിനെ ഒരു ഇൻഡയറക്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്തണമെങ്കിൽ നമ്മൾ സിങ്കിനെയും കോപ്പറിനെയും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആക്കി വെക്കണം. അതാണ് പറഞ്ഞത്, ദിസ് നെസസിറ്റേറ്റ് ദ സെപ്പറേഷൻ ഓഫ് സിങ്ക് മെറ്റൽ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. വി ടേക്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ എ ബീക്കർ ആൻഡ് പുട്ട് എ കോപ്പർ സ്ട്രിപ്പ് റോഡ് ഇൻ ഇറ്റ്. അതായത് നമ്മളൊരു കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. വി ഓൾസോ ടേക്ക് എ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ടു അനദർ ബീക്കർ ആൻഡ് പുട്ട് സിങ്ക് റോഡ് സ്ട്രൈപ്പ് ഇൻ ഇറ്റ്. അതാണ് നമ്മളിവിടെ കാണിച്ചത്. ഇവിടെ നമ്മൾ എന്തെടുത്തത്, കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കോപ്പറിനെ ഡിപ്പ് ചെയ്തു. ഇവിടെ നമ്മൾ എന്തെടുത്തു, സിങ്ക് സൾഫേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സിങ്കിനെ ഡിപ്പ് ചെയ്തു.
ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? സോ വി ഓൾസോ ടേക്ക് യെസ് നൗ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഈതർ ഓഫ് ദ ബീക്കേഴ്സ് ആൻഡ് അറ്റ് ദ ഇന്റർഫേസ് ഓഫ് ദ മെറ്റൽ ആൻഡ് ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ ഇൻ ഈച്ച് ബീക്കർ ബോത്ത് ദ റിഡ്യൂസ്ഡ് ആൻഡ് ഓക്സിഡൈസ്ഡ് ഫോംസ് ഓഫ് ദ സെയിം സ്പീഷീസ് ആർ പ്രസന്റ്. അതായത് ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സൊല്യൂഷനിൽ ആരുണ്ട്? സിങ്ക് 2+ ഓക്സിഡൈസ്ഡും ഉണ്ട്, മെറ്റാലിക് സിങ്ക് ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ Cu2+ ഉണ്ട്, ഇവിടെ മെറ്റാലിക് കോപ്പർ ഉണ്ട്. രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇന്റർഫേസിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാണ് പറഞ്ഞത്. ദിസ് റെപ്രസെന്റ് ദ സ്പീഷീസ് ഇൻ ദ റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. ഓക്കെ അല്ലെ? എ റിഡോക്സ് കപ്പിൾ ഇസ് ഡിഫൈൻഡ് ആസ് ഹാവിംഗ് ടുഗെദർ ദി ഓക്സിഡൈസ്ഡ് ആൻഡ് റിഡ്യൂസ്ഡ് ഫോംസ് ഓഫ് ദ സബ്സ്റ്റൻസ് ടേക്കിംഗ് പാർട്ട് ഇൻ എൻ ഓക്സിഡേഷൻ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. Okay, this is represented by separating the oxidized form from the reduced form by the vertical line or slash representing an interface. അതായത് ഇവർക്കിടയിലുള്ള ഇന്റർഫേസിനെ നമ്മൾ എങ്ങനെ പറയും? സിങ്ക് സ്ലാഷ് സിങ്ക് 2+ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. സോളിഡ് സ്ലാഷ് സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഓഫ് ടു റിഡോക്സ് കപ്പിൾസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് സിങ്ക് 2+ സ്ലാഷ് സിങ്ക് and Cu2+/Cu. Okay, നേരെ തിരിച്ചു നമുക്ക് എഴുതാം, സോളിഡ് ബാർ സൊല്യൂഷൻ എഴുതാം. സോളിഡ് എന്ന് പറയുമ്പോൾ സിങ്ക് ബാർ സിങ്ക് 2+. ഇൻ ബോത്ത് ദ കേസ് ഓക്സിഡൈസ്ഡ് ഫോം ഇസ് പുട്ട് ബിഫോർ ദ റെഡ്യൂസ്ഡ് ഫോം. ഇവിടെ നമ്മൾ ഓക്സിഡൈസ്ഡ് ഫോം ആണ് റെഡ്യൂസ്ഡ് ഫോം ഇടുന്നതിന് മുന്നേ പറഞ്ഞിട്ടുള്ളത്. Now, we put the beaker containing copper sulfate solution and the beaker containing zinc sulfate solution side by side. We connect the solution in two beakers by a salt bridge. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് സൊല്യൂഷനെയും കൂടെ ഇന്റേണലി ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിച്ച് കണ്ടെയ്ൻ എ സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡ് ആൻഡ് അമോണിയം നൈട്രേറ്റ് യൂഷ്വലി സോളിഡിഫൈഡ് ബൈ ബോയിലിംഗ് വിത്ത് അഗാർ ലേറ്റർ കൂളിംഗ് ടു എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്. അതായത് നമ്മുടെ ഈ ഒരു സോൾട്ട് ബ്രിഡ്ജിൽ ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണുള്ളത്. അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ആരൊക്കെയാണ്? KCl AgNO3. KCl നമ്മുടെ പൊട്ടാഷ്യം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റുമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. This provides an electric contact between the two solutions without allowing them to mix with each other. അതായത് ഒരു ഇന്റേണൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഇവർ രണ്ടുപേരും കൂടെ ഡയറക്റ്റ് കോൺടാക്റ്റിൽ വരാതെ ഇവർക്കിടയിൽ ഒരു ഇന്റേണൽ സർക്യൂട്ട് ആയിട്ടാണ് ആരെ ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു സോൾട്ട് ബ്രിഡ്ജ് ആക്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ദ സിങ്ക് ആൻഡ് കോപ്പർ റോഡ്സ് ആർ കണക്റ്റഡ് ബൈ എ മെറ്റാലിക് വയർ. എന്നിട്ട് നമ്മൾ ആ സിങ്കിനെയും കോപ്പർ റോഡ്സിനെയും ഒരു മെറ്റാലിക് വയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യാണ്. connected by a metallic wire with a provision of an ammeter and a switch. അവിടെ ഒരു അമ്മീറ്ററും വെച്ചിട്ടുണ്ട്, ഒരു സ്വിച്ചും നമ്മൾ വെച്ചിട്ടുണ്ട്. യെസ്, ദ സെറ്റപ്പ്, ഈ സെറ്റപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ ഡാനിയൽ സെൽ. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഗാൽവാനിക് സെൽ എന്നുള്ള കാര്യം കൂടെ ആലോചിക്കുക. വെൻ ദ സ്വിച്ച് ഇസ് ഇൻ ദ ഓഫ് പൊസിഷൻ, സ്വിച്ച് ഓഫ് പൊസിഷനിലാവുന്ന സമയത്ത് നോ റിയാക്ഷൻ, അവിടെ ഒരു റിയാക്ഷനും അവിടെ നടക്കില്ല. ഓക്കെ അല്ലേ? നോ കറന്റ് ഫ്ലോസ് ത്രൂ ദ മെറ്റാലിക് വയർ. ആസ് സൂൺ ആസ് ദ സ്വിച്ച് ഇൻ ദ സ്വിച്ച് ഓൺ പൊസിഷനിലേക്ക് നമ്മൾ ആവുന്ന ആ സമയം മുതൽ എന്തൊക്കെയാണ് അവിടെ ഒബ്സർവേഷൻസ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നൗ ഡസ് നോട്ട് ടേക്സ് പ്ലേസ് ഡയറക്ട്ലി ഫ്രം സിങ്ക് ടു Cu2+ ബട്ട് ത്രൂ ദ മെറ്റാലിക് വയർ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടിപ്പോവല്ല ചെയ്യുന്നത്, ത്രൂ ദ മെറ്റാലിക് വയർ ഇലക്ട്രോൺസ് സിങ്കിൽ നിന്നും നമ്മുടെ കോപ്പർ 2+ പോകും. അതായത് ഈ മെറ്റാലിക് സിങ്ക് ഇവിടുന്ന് ഈ സൊല്യൂഷനിലേക്ക് സിങ്ക് 2+ ആയിട്ട് വരും. അപ്പോൾ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും? ഈ മെറ്റാലിക് വയറിൻ്റെ മേലെ ഇങ്ങനെ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവരെന്ത് ചെയ്യും? ഈ ഒരു റോഡിൻ്റെ മേലെ ഇവരെന്ത് ചെയ്യും? ഈ മെറ്റാലിക് വയർ ത്രൂ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എന്ത് വരും? ഈ സൊല്യൂഷനിലേക്ക് ഇറങ്ങി വരും. ഈ സൊല്യൂഷനിലേക്ക് ഇറങ്ങി വരുമ്പം ഒരു Cu2+ രണ്ട് ഇലക്ട്രോണെ കിട്ടിയാൽ ആരെന്തായിട്ട് മാറും? കോപ്പർ സോളിഡായിട്ട് മാറും. സോളിഡായിട്ട് മാറുന്ന കോപ്പർ എന്ത് ചെയ്യും? ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്, ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ നൗ ഡസ് നോട്ട് ടേക്സ് പ്ലേസ് ഡയറക്ട്ലി ഫ്രം സിങ്ക് ടു Cu2+ ബട്ട് ത്രൂ ദ മെറ്റാലിക് വയർ കണക്ടിംഗ് ദ ടു റോഡ്സ് ആസ് ഇറ്റ് ഈസ് അപ്പാരന്റ് ഫ്രം ദി ആരോ വിച്ച് ഇൻഡിക്കേറ്റ്സ് എ ഫ്ലോ ഓഫ് കറന്റ്. സോ ഇലക്ട്രോൺസ് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കറണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. ഇത് നമ്മൾ 10th പഠിച്ച കാര്യമാണ്. ഇലക്ട്രോൺസിൻ്റെ മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടിന്റെ മൂവ്മെന്റ് ഉണ്ടായിരിക്കുക. കാരണം എന്താണ്? ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. വേറാസ് കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് മൂവ് ചെയ്യുക. കറക്റ്റ് അല്ലേ? ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അവർ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ കറണ്ടിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വിൽ ബി ഫ്രം
എവിടെ നിന്ന് പോസിറ്റീവ് ടു നെഗറ്റീവ്. ദ ഇലക്ട്രിസിറ്റി ഫ്രം സൊല്യൂഷൻ ഇൻ വൺ ബീക്കർ ടു സൊല്യൂഷൻ ഇൻ ദി അതർ ബീക്കർ ഫ്ലോസ് ബൈ ദ മൈഗ്രേഷൻ ഓഫ് അയോൺസ് ത്രൂ ദ സോൾട്ട് ബ്രിഡ്ജ്. ഈ ഇലക്ട്രിസിറ്റി എന്തുകൊണ്ടാണ്, അതായത് ഇവിടെ മൈഗ്രേഷൻ ഓഫ് അയോൺ ത്രൂ സോൾട്ട് ബ്രിഡ്ജും ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഇവിടെയുള്ള സിങ്ക് എല്ലാം കൂടെ ഇതിലേക്ക് ഇറങ്ങി വരാണ് സിങ്ക് 2+ ആയിട്ട്. ദാറ്റ് മീൻസ് ഈ വയറ് ഇങ്ങനെ മെലിഞ്ഞു മെലിഞ്ഞു പോവുകയാണ്, കാരണം ആ സിങ്ക് ഒക്കെ റിയാക്ട് ചെയ്ത് സിങ്ക് 2+ ആയിട്ട് മാറുകയാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, വളരെ കൂടും. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് Cl- അയോൺസ് ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും നള്ളിഫൈ ആയി അവിടെ പോകും. അതേപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ സൊല്യൂഷനിലുള്ള Cu2+ ഒക്കെ കോപ്പർ സോളിഡ് ആയിട്ട് ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇവിടുത്തെ നെഗറ്റീവ് ചാർജിന്റെ എണ്ണം കൂടുകയാണ്, പോസിറ്റീവ് ചാർജിന്റെ എണ്ണം കുറയാണ്. സോ നമുക്ക് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വരണമെങ്കിൽ Ag+ K+ ആരെങ്കിലും ഒരു പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടുത്തെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ എന്താ പറഞ്ഞത്, നമ്മുടെ മൈഗ്രേഷൻ ഓഫ് അയോൺ ത്രൂ ദ സോൾട്ട് ബ്രിഡ്ജ് ആണ് ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. വി നോ ദാറ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോപ്പർ ആൻഡ് സിങ്ക് റോഡ്സ് വിച്ച് ഇസ് നോൺ ആസ് ഇലക്ട്രോഡ് ഹിയർ. നമ്മൾ ഈ കോപ്പർ റോഡ് സിങ്ക് റോഡൊക്കെ എടുത്തു എന്ന് പറഞ്ഞല്ലോ, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ്. അങ്ങനെ അവിടെ ഒരു കറണ്ട് ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാതെ അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം. കറണ്ട് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. ദ പൊട്ടൻഷ്യൽ അസോസിയേറ്റഡ് വിത്ത്, അതായത് ഈ ഇലക്ട്രോഡിനൊരു പൊട്ടൻഷ്യൽ വേണം, ഈ ഇലക്ട്രോഡിനൊരു പൊട്ടൻഷ്യൽ വേണം, അവർക്ക് ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം, എന്നാലേ കറണ്ട് എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ ഓരോ ഇലക്ട്രോഡിനെയും ഇൻഡിവിജ്വലി അവർക്കുള്ള പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെറ്റലിൻ്റെയും ഈ ഒരു എന്താ പറയുക, നമ്മുടെ സോൾട്ട് അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഇലക്ട്രോലൈറ്റിൻ്റെയും കൂടെ ഇടയിലുള്ള ഒരു ഇലക്ട്രോ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാറുള്ളത്. If the concentration of each species taking part in the electrode reaction is unity, അതായത് കോൺസെൻട്രേഷൻ എല്ലാത്തിൻ്റെയും യൂണിറ്റി ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, if any gas appears in the electrode reaction, it is confined to one atmospheric pressure. ആ വൺ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നമ്മുടെ റൂം ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്, എടുത്ത ആളുകൾ എല്ലാവരും യൂണിറ്റി ആണ് അവരുടെ കോൺസെൻട്രേഷൻ. ഇങ്ങനെയാണെങ്കിൽ ദെൻ ദ പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് ഇലക്ട്രോഡ് ഈസ് സെഡ് ടു ബി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ അപ്പോൾ പറയുന്നത്. നമ്മളെല്ലാ കാര്യത്തിനെയും ഒരു സ്റ്റാൻഡേർഡ് എന്താൽപ്പി നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഇതൊക്കെ ആ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ 180 പ്രഷറിൽ 298 K 1 മോളാർ അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റിയുമാണെങ്കിൽ ആ സമയത്തുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ബൈ കൺവെൻഷൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഈസ് ടേക്കൺ ആസ് 0 എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്ത്, ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ. ഇതേപോലെ നമുക്ക് ഏതൊരു മെറ്റലിൻ്റെതും ഉണ്ടാക്കാം, ആർദും ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഹൈഡ്രജൻ്റെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ബൈ കൺവെൻഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, ഹൈഡ്രജൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ളത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഈ 0 വാല്യൂ, ഹൈഡ്രജൻ്റെ 0 ആണ് എന്നുള്ളത് വെച്ചിട്ടാണ് ബാക്കി എല്ലാ മെറ്റൽസിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ദ നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മീൻസ് ദ റിഡോക്സ് കപ്പിൾ ഇസ് എ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ്. നമ്മൾ എപ്പോഴും ഈ ഒരു എന്താ പറയുക, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ദെയർ എബിലിറ്റി ടു അണ്ടർഗോ റിഡക്ഷൻ ആണ്. ക്ലിയർ അല്ലേ. യെസ്, എബിലിറ്റി ടു അണ്ടർഗോ റിഡക്ഷൻ. സോ അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ 0 വാല്യൂ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് മീൻസ് അവർ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. എന്താണ്, ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. ഇനി ഈ 0 വാല്യൂ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവർ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാൻ കഴിയില്ല, പകരം അവരെന്താ ചെയ്യുക, ഓക്സിഡേഷനാണ് അണ്ടർഗോ ചെയ്യുക. അങ്ങനെ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാ പറഞ്ഞത്, നെഗറ്റീവ് E0 വാല്യൂ ആണെങ്കിൽ അവരൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആയിരിക്കും. കാരണം എന്താണ്, ചെറിയ വാല്യൂ ആണെങ്കിൽ അവർക്ക് ഓക്സിഡേഷനാണ് നടക്കുക, അതുകൊണ്ട് തന്നെ അവർ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക എന്നാണ് പറഞ്ഞത്. പോസിറ്റീവ് ആണെങ്കിലോ ദേ ആർ വീക്കർ റെഡ്യൂസിങ് ഏജൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ദേ ആർ സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ അല്ലേ. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വി ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് അതർ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫ്രം ദം. ദ വാല്യൂ ഓഫ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സം സെലക്ടഡ് ഇലക്ട്രോഡ് പ്രോസസ്സസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ ഇത് വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, ഞാനിപ്പം സിങ്കിനെ, യെസ് നിങ്ങൾക്ക് ഇവിടെ കാണാം സിങ്കിനെ കാണാം, ആൻഡ് യു ക്യാൻ സീ കോപ്പർ ഹിയർ. ഓക്കെ അല്ലേ. ഇവർ രണ്ടുപേരെയാണ് നമ്മൾ നേരത്തെ എടുത്തത്. ഇതിൻ്റെ ഒരു റിഡോക്സ് പൊട്ടൻഷ്യൽ നിങ്ങൾ നോക്കിയോക്കും, റിഡോക്സ് പൊട്ടൻഷ്യൽ അല്ല, ഇവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിങ്ങൾ നോക്കിയോക്കും, -0.76 ഉം കോപ്പറിൻ്റെത് 0.34 ആണ്. ഇതിൽ ആർക്കാ റിഡോക്സ്,
റെഡോക്സ് പൊട്ടൻഷ്യൽ അല്ല, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആർക്കാണ് കൂടുതൽ? കോപ്പറിന്. കോപ്പറിന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറാണ് ഇവിടെ എന്ത് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന ആള്. സിങ്ക് എന്ത് അണ്ടർഗോ ചെയ്യുക? ഓക്സിഡേഷൻ ആണ് അണ്ടർഗോ ചെയ്യുക. കാരണം നമ്മുടെ സിങ്കിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെ കുറവാണ്. ഓക്കെ അല്ലേ? സോ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? സിങ്ക് ആണ്. ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? കോപ്പർ 2+ ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നോ ഡൗട്ട്സ്? യെസ്. അങ്ങനെ നമുക്ക് ഒരു ഡാനിയൽ സെല്ല്, നിങ്ങൾക്കറിയാം ഓക്സിഡേഷൻ എവിടെ നടക്കുന്നുണ്ടോ അതാണ് എന്ത് നമ്മുടെ ആനോഡ് എന്ന് പറയുന്നത്. റിഡക്ഷൻ എവിടെ നടക്കുന്നുണ്ടോ അതാണ് നമ്മുടെ കാത്തോഡ് എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ 10th പഠിച്ച കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. സോ നമ്മുടെ ഡാനിയൽ സെല്ലിൽ നിങ്ങൾ നോക്കി നോക്കൂ, ഏതായിരിക്കും നമ്മുടെ കാത്തോഡ്, ഏതായിരിക്കും നമ്മുടെ ആനോഡ്. ഏതാ നമ്മുടെ കാത്തോഡ് വരുന്നുണ്ടായിരിക്കുക? നമ്മുടെ കാത്തോഡ്, സോറി, യെസ്, നമ്മുടെ ആനോഡാണ് ആര്? സിങ്ക് വരുന്നത്. കാത്തോഡാണ് ആര് വരുന്നത്? കോപ്പർ വരുന്നത്. സോ എവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ടോ അതാണ് നമ്മുടെ ആനോഡ്, എവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ടോ അതാണ് നമ്മുടെ കാത്തോഡ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എവിടെ ഡൗട്ട് ഇല്ലല്ലോ. യെസ്, ഓക്സിഡേഷൻ എവിടെ നടക്കുന്നുണ്ടോ അതാണ് നമ്മുടെ ആനോഡ് എന്ന് പറയുന്നത്. റിഡക്ഷൻ എവിടെ നടക്കുന്നുണ്ടോ അതാണ് നമ്മുടെ കാത്തോഡ് എന്ന് പറയുന്നത്. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, ഇതിൽ ആരായിരിക്കും ആനോഡ്, ആരായിരിക്കും കാത്തോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇവിടെ നോക്കുക. മഗ്നീഷ്യത്തിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ്. ദാറ്റ് മീൻസ് മഗ്നീഷ്യം ആയിരിക്കും എൻ്റെ ആനോഡ്, സിങ്ക് ആയിരിക്കും എൻ്റെ കാത്തോഡ്. ഈ ഒരു സീരീസിൽ താഴെ വരുന്ന ആളുകളെല്ലാവരും നല്ല റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും. അതായത് അവർ ആനോഡായിരിക്കും, അതായത് താഴെ വരുന്ന ആൾ ആനോഡും മേലെ വരുന്ന ആൾ കാത്തോഡുമായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യമാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു റിഡോക്സ് റിയാക്ഷൻ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് നോക്കാം. ഞാൻ എന്തായാലും അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ദ വീഡിയോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട്. യെസ്, നമ്മളെ വേദാന്തു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ എല്ലാ സെഷനിലും. അതായത് നമ്മൾ ഈ സെഷനെ ബേസ് ചെയ്തിട്ടുള്ള വീക്ക് വൈസിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വീക്ക് വൈസസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. സോ നിങ്ങൾ വേഗം അതും പോയിട്ട് ചെക്കൗട്ട് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചും കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും. സോ ഇതെന്തായാലും നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ആ വീക്ക് വൈസിൻ്റെ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആ വീക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ആൻഡ് അതുകൂടാതെ നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണങ്ങളാണ് ഈ കാണിക്കുന്നത്. ഡെയിലി ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏതൊരു ടോപ്പിക്കിൻ്റെ വീഡിയോ പോയി കഴിഞ്ഞാലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ ടെലഗ്രാമിലിടും. ദെൻ ഡെയിലി നോട്ട്സ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. വീക്ക്ലി ക്വിസസ് നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ നടത്തുന്നുണ്ട്. വീക്ക്ലി ലൈവ് നമ്മൾ നടത്തുന്നുണ്ട്. ആൻഡ് എക്സ്ക്ലൂസീവ് അസൈൻമെൻറ്റ്സും നമ്മുടെ ടെലഗ്രാം ത്രൂ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും. സോ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾക്ക് മിസ് ആവാതിരിക്കാനായിട്ട് ടെലഗ്രാമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. യെസ്, അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇത്രയുള്ളൂ. സീ യു അഗെയിൻ ആൻ അറ്റ് ദ ഡേ വിത്ത് അനദർ ടോപ്പിക്. ടിൽ ദെൻ, ദിസ് ഇസ് മീ ഷിബില സൈനിങ് ഓഫ് ഫ്രം വേദാന്ത മലയാളം. ടാറ്റാ ആൻഡ് ബൈ ബൈ.